എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്ന് സിഡ്നി മലയാളീസിൻ്റെ ഇന്നത്തെ നമ്മുടെ ഡിബേറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വരുന്നത് അനിൽകുമാർ അയ്യപ്പനാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞേക്കാം. ക്ലബിൻ്റെ പേരിൽ ഇവിടെ ഗസ്റ്റായിട്ട് വരുന്ന ആളുകളും സ്പീക്കേഴ്സ് പാനലിലേക്ക് വരുന്ന ആളുകളും പറയുന്ന ഒപ്പീനിയൻസ് ക്ലബിൻ്റെ ഒപ്പീനിയൻസ് അല്ല, അത് അവരുടെ വ്യക്തിപരമായ ഒപ്പീനിയൻസ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓവർ ടു യു അരുൺ. ഓക്കെ ഓക്കെ, അനിലിപ്പൻ ഉടൻ തന്നെ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. താഴെ വന്നിരിക്കുന്നവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് മേലെ കടന്നു വരാവുന്നതാണ്. പീറ്റർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു വിയോജിപ്പുണ്ട്. അതായത് നമ്മളിപ്പം ഒരു ഗസ്റ്റിനെ വിളിച്ച് അവർ സംസാരിക്കുമ്പോൾ അതെന്താ ഇത്രയ്ക്ക് പേടിയാണോ, എന്താ പറയുക, എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ നേരിടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണോ ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ വെച്ചത്? അല്ല, പേടിയുള്ളതുകൊണ്ടല്ല, പക്ഷേ ഒരാൾ വരുമ്പം എന്താണ് പറയാം, ഏത് രീതിയിൽ കോൺവെർസേഷൻ പോകുന്ന ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷെ ഒരു ഇമോഷൻ്റെ പുറത്ത് ചില കാര്യങ്ങൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റോ ഒരു വാക്കോ ഉപയോഗിച്ചെന്ന് വരും. അപ്പം അങ്ങനെയുള്ള ഇതിലത് എല്ലാവരും ഞങ്ങൾ എല്ലാവരുടെ അടുത്തൊന്നും അല്ല വരുന്നത് എന്നുള്ള ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം. താങ്ക് യു, ക്ലിയർ ആണ്. താങ്ക് യു. താഴെയുള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മേളിലേക്ക് പോരൂ കേട്ടോ, സംസാരിക്കണം എന്നുള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യൂ. ഞാൻ വളരെ കാലമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അത് വളരെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളാണ് ഇതിൻ്റെ അകത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എല്ലാവരോടും ഈ ഉദ്യമം ഇത് കീപ്പ് ഓൺ കണ്ടിന്യൂ ആകട്ടെ എന്നുള്ള ഒരു ആശംസ ഞങ്ങൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു പീറ്റർ. താങ്ക് യു. താങ്ക് യു. നമസ്കാരം ജോർജ് ചേട്ടാ. ജോർജ് ചേട്ടാ, ആ ജോർജ് ചേട്ടാ, സിഗ്നലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കേൾക്കുന്നുണ്ട് പക്ഷെ ക്ലിയർ അല്ല. വീക്കാണ് എന്റെ സിഗ്നൽ, വീക്കാണോ? കുഴപ്പമില്ല, ഞാൻ ചെറിയ സംസാരിക്കുന്നു. പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം അജയ്. നമസ്കാരം ജോയി. നമസ്കാരം, എപ്പോഴത്തേക്ക് വരും അനിൽ? ഉടനെ തന്നെ വരും, ഉടനെ തന്നെ വരും. അരുണേ നമസ്കാരം. നമസ്കാരം. അരുണേ, നമസ്കാരം. ഇന്നൊരു അടി കാണാല്ലേ. നമസ്കാരം. അജോ, അജോയെ മേളിക്കട്ടോ. അജോയെ, അജോയെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എന്തോ പറ്റിയെന്ന് പറഞ്ഞു. അജോയെ മേളിക്കറ്റ്, അജോ ഒന്ന് മേളിക്കരുവാ പ്ലീസ്. അജോയ്ക്ക് ഒരു ചാൻസ് കിട്ടിയില്ല, അല്ലെ അജോരെ ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. മേളിക്കരി ഇരുന്നാൽ ബ്ലോക്ക് മാറും. അജോ പ്ലീസ്. പുള്ളിക്കിപ്പോ വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അജോ ബിസി ആണോ? തിരക്കായിരിക്കും ഒരു പക്ഷെ.
ആ അല്ല എത്ര മണിക്ക് വരുന്ന കൃഷി വരുന്നത് അനിൽ? ആ ഞാൻ ഞാനിപ്പോൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്, പുള്ളി ഇപ്പോൾ വലിയ താമസമില്ലാതെ ജോയിൻ ചെയ്യും. ആ ഓക്കെ ഓക്കെ ഓക്കെ. മോഡുകളൊക്കെ ബാക്ക് ചാനൽ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അരുണ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിബേറ്റ്സ് ആണോ ഉദ്ദേശിക്കുന്നത് അതോ നമ്മുടെ നോർമൽ ആയിട്ട് സാധാരണ പോകുന്ന? സാറിന് ഡിബേറ്റ് ആയിട്ടല്ല, അദ്ദേഹം അദ്ദേഹത്തിന് സംസാരിക്കുക, അത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയിക്കാമെന്നാണ് സാധാരണ നമ്മൾ നമ്മൾ ഇവിടെ ഇടുന്ന പോലെ തന്നെ അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അത് തന്നെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഞാൻ ഈ അനിൽകുമാർ ആയി വരുന്ന ആയതുകൊണ്ട് കാരണം കുറെ ഡിബേറ്റ്സിന് ആൾക്കാർ വരും, അതുകൊണ്ട് ഞാൻ ചോദിക്കും കാര്യം. അല്ല നമുക്ക് നമുക്ക് അദ്ദേഹത്തിനോട് ആരോഗ്യപരമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ചോദിക്കാം. നമ്മുടെ അതാണല്ലോ നമ്മൾ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ശൈലി അതാണ്, പക്ഷേ ചിലപ്പം ഡിബേറ്റ്സ് ഉദ്ദേശിച്ച ആൾക്കാർ വരുവേ, അതുകൊണ്ടാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്, സബ്ജക്റ്റ് നിന്ന് പോവാണ്ട് ശ്രദ്ധിക്കണം. വേറെ ആൾക്കാർ വന്ന് വേറെ മറ്റു ക്ലബിലെ കാര്യങ്ങൾ ചോദിക്കും, ചോദിക്കാൻ സാധിക്കും. നോക്കി മതി മോഡറേറ്റേഴ്സ്. ആ ഓക്കെ ഓക്കെ. അദ്ദേഹം ശ്രീ അനിൽകുമാർ ഏൽപ്പ് എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മോഡ് വേണോന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഈ മോഡ് വന്നാൽ ഈ മെസ്സേജുകൾ ഇങ്ങനെ മോഡിൽ മോഡിൽ വരുമല്ലോ. ഇൻവിറ്റേഷൻ അത് സംസാരിക്കണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഹാൻഡ് റൈസ് ഒക്കെ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഗസ്റ്റ് വരുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം അവർ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് അത് ഒഴിവാക്കണമെങ്കിൽ പിന്നെ നോർമലായിട്ട് ഇരിക്കുക, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ അരുൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. സിഡ്നി മലയാളീസിന്റെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മളോട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഗസ്റ്റായി കടന്നു വന്നിരിക്കുന്ന ശ്രീ അനിൽകുമാർ അയ്യപ്പനാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ശ്രീ അനിൽകുമാർ അയ്യപ്പന് സിഡ്നി മലയാളസിൻ്റെ പേരിൽ ഞങ്ങൾ സ്വാഗതമറിയിക്കുന്നു. താഴെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കൈകൾ ഹാൻഡ് റൈസ് ചെയ്ത് മേലെ കടന്നു വരാവുന്നതാണ്. അദ്ദേഹത്തോടെ നമുക്ക് സംസാരിക്കാവുന്നതാണ്, സംവാദിക്കാൻ ഉള്ള ഒരു അവസരമാണിത്. അതിനെല്ലാവരും വിനിയോഗിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ എൽദോസ് പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലബ് ഹൗസിന് സുപരിചിതമായ വ്യക്തി തന്നെയാണ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. എങ്കിലും നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ, സിഡ്നി മലയാളീസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് അദ്ദേഹം നമ്മളുടെ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിഡ്നി മലയാളീസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളെ ഞങ്ങളുടെ ക്ലബ് ഹൗസിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പലരും ഈ പ്ലാറ്റ്ഫോമിലെത്തി ഞങ്ങളുടെ മെമ്പേഴ്സുമായിട്ട്, സിഡ്നി മലയാളീസിൻ്റെ ക്ലബ് മെമ്പേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാനും അത് നല്ലൊരു ആരോഗ്യകരമായ ചർച്ചകൾ സംഘടിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പല ആളുകളും ഞങ്ങളെ അപ്രീഷിയേറ്റും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെയുള്ള കൂടുതൽ വ്യക്തിത്വങ്ങളെ ഞങ്ങളുടെ ഈ ക്ലബ് ഹൗസ് റൂമിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ അനിൽകുമാർ അയ്യപ്പനെ ഞങ്ങൾ ഇന്ന് ഇദ്ദേഹം ഇവിടെ വന്ന് സംസാരിക്കാൻ. ഈ വിഷയം പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിലേക്ക് കടന്നു നിൽക്കുക മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആമിയിലേക്ക് പോകണം. ആമി. ആ ഹലോ. യെസ് ആമി സംസാരിച്ചോളൂ. ആമി തിരക്കിലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അധികം തന്നെ സമയം ദീർഘിപ്പിക്കാതെ ശ്രീ അനിൽകുമാർ അയ്യപ്പനിലേക്ക് വാന്തിന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, താങ്കളെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ സിഡ്നി മലയാളീസിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഈ റോമിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിലായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഉള്ള സംഘാടകരോടുള്ള, അല്ലെങ്കിൽ ഈ റൂമിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ വിഷയം ഇത്
എല്ലാവരും മുസ്ലിങ്ങളടക്കം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ അവരൊന്നും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഒരു മതം മാത്രമായിട്ട് ഇസ്ലാം തങ്ങളുടെ മതമാണ്, തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള നിലയിൽ അവരതിനെ കാണുന്നു, അങ്ങനെ പോകുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഇവരുടെ ഈ പണ്ഡിത സമൂഹം അവരാണ് എപ്പോഴും, അവർ ആകെ ഒരു 5% എങ്ങനെ വരുള്ളായിരിക്കും, പക്ഷെ ആ 5% ഇപ്പോഴും ഈ 95% നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, നമ്മളും അറിയണം, അവരും എല്ലാവരും അറിയേണ്ടുന്ന ഒരു ഇതത് വേറെ ശബ്ദം വന്നല്ലോ, സോറി, ഒരു ഏതോ താഴെന്ന് ഒരാളുടെ. അപ്പൊ ഈ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ചും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ആ മതത്തിന്റെ അനുയായികൾ ലോകമെമ്പാടും നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്, അതുകൊണ്ട് ഇതിലെ ഓരോ കാര്യങ്ങളും എടുത്ത് വിശദീകരിച്ച് പറയാൻ എനിക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ഇത് ഗ്രഹിക്കാൻ പറ്റത്തക്ക വിധത്തിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിന് സാധാരണ എല്ലാവരും കരുതുന്നത് ക്രിസ്തു മതം പോലെ, ഹിന്ദു മതം പോലെ, ബുദ്ധമതം പോലെ, അല്ലെ സിഖ് മതം, നമുക്ക് പരിചയമുള്ള മറ്റു മതങ്ങൾ പോലെ ഒരു മതമായിട്ട് മാത്രമാണ്. പിന്നെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ഒരു പൊളിറ്റിക്കൽ താല്പര്യം കൂടി ഉണ്ട് എന്നാണ് ഭൂരിഭാഗം പേരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ചിന്താഗതി വളരെ വലിയൊരു തെറ്റാണ്, തെറ്റിദ്ധാരണയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതിൻ്റെ സത്ത എന്ന് പറയുന്നത്, അതിൻ്റെ ആന്തരിക ഘടന എന്ന് പറയുന്നത്, അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അതായത് ഈ ഐഡിയോളജിയെ മാത്രം നിലനിൽക്കുന്ന മറ്റ് ഐഡിയോളജികളെയൊക്കെ ഉന്മൂലനം ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ ഇസ്ലാമിന് കീഴിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് നിൽക്കുകയോ ചെയ്യുന്ന, അങ്ങനെ രണ്ടാം തരം പൗരന്മാരായി നിൽക്കാൻ തയ്യാറല്ലാത്തവരെ പീഡിപ്പിക്കുകയോ നാട് കടത്തുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ആശയ സംഹിതയായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതായത് മതത്തിൻ്റെ മുഖം മൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഹുക്കുമത്തെ ഇലാഹി അല്ലെങ്കിൽ ദൈവിക ഭരണം എന്നൊക്കെ പറയുന്നത് ഈ മതഭ്രാന്ത് പിടിപെട്ട ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വികല ചിന്തയല്ല. ഭൂരിഭാഗം നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം പേരും അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇസ്ലാം പൊതുവെ സമാധാനത്തിൻ്റെ മതമാണ്, എന്നാൽ അതിനകത്തുള്ള ചില മതഭ്രാന്ത് പിടിപെട്ട ചില ആളുകൾ ഇങ്ങനെയുള്ളതായിട്ട് നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന സംഗതിയാണ് ഈ ചില ആളുകൾ, നമ്മൾ മതഭ്രാന്തന്മാർ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ആ ചില ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്, മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന സംഗതി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഇവരുടെ പ്രധാന പ്രമാണമായിരിക്കുന്ന ഖുർആനും അത് കഴിഞ്ഞ് രണ്ടാം പ്രമാണമായിരിക്കുന്ന ഹദീസും നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതിനകത്തൊക്കെ ഈ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവിശ്വാസികളോട് യുദ്ധം ചെയ്യണമെന്നുള്ളൊരു കൽപ്പനയുണ്ട്. ഇത് വേറെ ഒരു മതത്തിലും ഇല്ല. മറ്റു പല മതത്തിൽപ്പെട്ട ആളുകളും അവരുടേതായ ക്രൂരതകൾ പലതും പ്രവർത്തിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതൊന്നും മതപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, കൃത്യമായിട്ട് പ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ സൂറ 2:193 മർദ്ദനമില്ലാതെയാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക, എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവരോട് പോയിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ഇത് തന്നെ 8:39 പറയുന്നുണ്ട്, കുഴപ്പമില്ലാതെയാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതല്ല, അള്ളാഹു കണ്ടറിയുന്നവനാണ്. അവർ വിരമിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന് കീഴടങ്ങിക്കൊണ്ട് ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരായിരുന്നോളാം എന്ന് അവർ സമ്മതിക്കുക, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുക, എന്തോ ഈ രണ്ടിലെങ്കിലും ഒന്ന് നടക്കുന്നത് വരെയും യുദ്ധം എന്നുള്ളതാണ്. ഇത് ഇതേ കൽപ്പന തന്നെ ഹദീസിനകത്ത് മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അവിടെ മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്വയം മുസ്ലിം വാല്യം 1:1 ഹദീസ് നമ്പർ 34 ഉദ്ധരിക്കുകയാണ്. നബി അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്നും അവർ സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് അതിൻ്റെ അവകാശം, അതായത് വിശ്വാസത്തിൻ്റെ അവകാശം എന്ന് വെച്ചാൽ സക്കാത്ത്, അത് മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ. അവരുടെ രഹസ്യകാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ മേലാണ്. അതായത് അള്ളാഹുവിലും മുഹമ്മദ് അങ്ങനെയാണ് പറഞ്ഞത്, അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നവരെ. അപ്പം അള്ളാഹു മുഹമ്മദ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഖുർആൻ. അപ്പം ഈ ഖുർആൻ ഇതിലും ഈ മൂന്നിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നതുവരെ, ചുരുക്കി പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളാകുന്നതുവരെ,
അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യാനാണ് മുഹമ്മദിന് കൽപ്പന കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹം മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ അവരെ കൊല്ലാം, അവരുടെ ധനം പിടിച്ചെടുക്കാം. ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങൾ, അന്ന് മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്, അറേബ്യയിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ആ മുഴുവൻ മുസ്ലിങ്ങളും അതങ്ങനെ തന്നെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിലേക്ക് പോയാൽ കാണും. പ്രബല ഇസ്ലാമിക ചരിത്രകാരനായ മുഹമ്മദ് ബിൻ ജരീർ അൽ തബരി എന്ന് പറയുന്ന ആളുണ്ട്. അൽ തബരി എന്ന് ചുരുക്കപ്പേരി പറഞ്ഞത്. അപ്പോൾ ഈ തബരിയുടെ ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബൃഹത് ഗ്രന്ഥ സംഹിതയുണ്ട്, വലിയൊരു പുസ്തകമാണ്, അത് കുറേ വോളിയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ 9-ാമത്തെ വോളിയം, ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫിറ്റ് എന്ന് പറയുന്ന 9-ാമത്തെ വോളിയത്തിൻ്റെ 69-ാമത്തെ പേജിൽ ഈ മുഹമ്മദിനോട് കൂടെ ഉണ്ടായിരുന്ന കമ്പാനിയൻസ്, സുഹാബിമാരെന്ന് പറയും, മുഹമ്മദിനോട് കൂടെ നടന്ന ആളുകൾ, ഈ സുഹാബികളുടെ അവകാശവാദം തബരി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വംശപരമ്പരയിൽ അറബികൾ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്, ഏറ്റവും പ്രമുഖരും പ്രവൃത്തികളിൽ ഏറ്റവും മികച്ചവരുമാണ്. പ്രവാചകൻ്റെ വിളിയോട് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളും അവൻ്റെ റസൂലിൻ്റെ വസീറുകളുമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവൻ തൻ്റെ ജീവനും സ്വത്തും ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും. അവനെ കൊല്ലുന്നത് ഞങ്ങൾക്ക് ഒരു ചെറിയ കാര്യമാണ്. ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി, വോളിയം 9, ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്, പേജ് 69. ഈ മുഹമ്മദും ഖുർആനും ഒക്കെ കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഈ സുഹാബിമാർ, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പ്രാക്ടിക്കലാക്കിയത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യും, അവനെ കൊല്ലുന്നത് ഞങ്ങൾക്ക് ചെറിയൊരു കാര്യമാണെന്ന്. ഈ ഇസ്ലാം മതം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകളിൽ ഓരോരോ രാജ്യങ്ങൾ പിടിച്ചെടുത്ത് അവിടങ്ങളിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തം മുസ്ലിങ്ങൾ ഒഴുക്കിയിട്ടുണ്ടെന്ന് ചരിത്ര വസ്തുതയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് അവർക്ക് അധികാരം കിട്ടി, ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക എന്നുള്ള കാര്യം ഖുർആനിലുണ്ട്. ഖുർആൻ 63:8 പറയുന്നുണ്ട്. ഇതാണ് സൂറ 63:8. അവർ പറയുന്നു, ഞങ്ങൾ മദീനയിൽ മടങ്ങി ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ നിന്ദിരായുള്ളവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹുവിനും അവൻ്റെ ദൂതിനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം, പക്ഷെ കപട വിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു പറയാണ്, ഖുർആന്റെ അകത്ത് പറയാണ്, അള്ളാഹുവിനും അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനും മുഹമ്മദിനും പിന്നെ മുസ്ലിങ്ങൾക്ക്, ഇവർക്കാണ് പ്രതാപം. അവർ ആ പ്രതാപമുള്ളവർ നിന്ദ്യരായുള്ള, അതായത് ഇസ്ലാമിനെ വിശ്വസിക്കാത്തവരെയൊക്കെ ബഹുദൈവ വിശ്വാസികൾ, അശുദ്ധരും നികൃഷ്ടരും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. യഹൂദിനെയും ക്രിസ്ത്യാനിയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ അവിടുന്ന് പുറത്താക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇതേ ഇത് കാണിക്കുക. അതായത് 3 ഓപ്ഷൻ അവർ വയ്ക്കും: ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക, മുസ്ലിങ്ങളായി തീരുക, അതിന് തയ്യാറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിസിയ കൊടുത്ത് 2-ാം തരം പൗരന്മാരായി ജീവിക്കുക, ഇനി ഇതിനും തയ്യാറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിട്ടുപോവുക. ഇതാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന് അധികാരം കിട്ടിയപ്പോൾ, ISന് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മൊസൂലിലും തിക്രത്തിലുമുള്ള ക്രിസ്ത്യാനികളോട്. അവർ ഏതാണ്ട് ഒരു 1-ാം നൂറ്റാണ്ട്, AD 1-ാം നൂറ്റാണ്ട് മുതലേ അവിടെ ആ ഭാഗത്ത് ക്രൈസ്തവ സാന്നിധ്യം ഉള്ളതാണ്, അവർ അവിടെ വസിച്ചു വരുന്നത് തലമുറകളായിട്ട്. പക്ഷേ ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ തിക്രത്തും മുസൂൾ എന്നൊക്കെ പറയുന്നത് ബൈബിളിൽ പറയുന്ന യോന പ്രവാചകൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് യോനയുടെ, അതിലെ നിനവേ എന്ന് പറയുന്ന നഗരമൊക്കെ ഈ മുസൂളാണ്. അപ്പോൾ ഇവിടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ജിസിയ എന്ന് 2-ാം തരം പൗരന്മാരായിരിക്കുക, അല്ലെങ്കിൽ നാട് വിട്ടു പോകാൻ പറഞ്ഞു. അവർ നാട് വിട്ടുപോയി, വേറെ നിവൃത്തിയില്ല. ആ 2000 വർഷത്തോളമായിട്ട് അവർ തലമുറ തലമുറയായിട്ട് പാർത്തു വന്ന പ്രദേശം വിട്ട് അവർ പോകേണ്ടി വന്നു. അത് മുഹമ്മദ് കാണിച്ചു കൊടുത്തൊരു മാതൃകയാണത്. ഇങ്ങനെ ഉള്ള ആളുകളെ ഒന്നുകിൽ പുറത്താക്കുക, ഇസ്ലാമിക ഇതിനകത്ത് നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ 2-ാം കിട പൗരന്മാരായി നിർത്തുക എന്നുള്ളത്. മുഹമ്മദ് കൊടുത്ത ഹദീസ് അത് ഞാൻ വായിക്കാം. സ്വഹീഹ് മുസ്ലിം വാല്യം 2:32, ഹദീസ് നമ്പർ 63, സുന്നാ .com 1767-ാമത്തെ ഹദീസായിട്ട് ഉണ്ട്. ജാബർ ഇബ്നു അബ്ദുള്ള നിവേദനം: ഉമർ എന്നോട് പറഞ്ഞു, നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി, തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും, മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല. അപ്പോൾ ആ അറേബ്യൻ ഉപദ്വീപിൽ ഈ യഹൂദന്മാർ, ക്രൈസ്തവരെക്കാളും മുമ്പേ യഹൂദന്മാർ അവിടെയുണ്ട്, പിന്നെ ക്രൈസ്തവരും കുറഞ്ഞത് 5 നൂറ്റാണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷെ മുഹമ്മദ് പറയാണ്, മുഹമ്മദ് സ്ഥാപിച്ച ഈ മതത്തിൽ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരവിടുന്ന് നാട് കടത്തുകയാണ്, അവിടെ താമസിക്കാൻ വിടുകയില്ല. ഇനി ഇത് സുനാനു തിർമിതി എന്ന് പറയുന്ന മറ്റൊരു ഹദീസ് ഗ്രന്ഥമുണ്ട്, അതിനകത്ത് നമ്മളിത് കാണുന്നു. 19 ഹദീസ് നമ്പർ 1606,
ഉമർബുനുൽ ഖത്താബിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അള്ളാഹു തുണച്ചാൽ യഹൂദകളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. ഇത് വീണ്ടും അടുത്തത് 1607 ഹദീസ് സുനാനു തിർമിദി തന്നെ. ജാബിറിൽ നിന്ന് നബി പറഞ്ഞു കേട്ടതായി ഉമർ ഇബ്നുൽ ഖത്താബ് എന്നോട് പറഞ്ഞു, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും, മുസ്ലിം അല്ലാത്ത ഒരാളും അവിടെ അവശേഷിക്കുകയില്ല. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് നാട് കടത്തണം എന്നുള്ള മുഹമ്മദിൻ്റെ ആഗ്രഹം സാധിച്ചു കാണാൻ മുഹമ്മദിന് പറ്റിയില്ല. അതിനുമുമ്പ് അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ മുഹമ്മദിൻ്റെ അമ്മായപ്പൻ ഉമർ, രണ്ടാമത്തെ ഖലീഫ ഉമർ, എന്ത് ചെയ്തു? ഈ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ അവിടെ നാട് കടത്തി. ഞാൻ ആ ഹദീസ് വായിക്കാം. സഹീഹ് ബുഖാരി അധ്യായം 41, ഹദീസ് നമ്പർ 1047. ഇത് സി എൻ അഹമ്മദ് മൗലവിയുടെ തർജ്ജമയാണ്. ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിൻ്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാട് കടത്തി. ഖൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാട് കടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു. തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിൻ്റെതും അവൻ്റെ ദൂതൻ്റെതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു. തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിൻ്റെ പകുതി പാട്ടം നിശ്ചയിച്ച് വിട്ടുതരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു. നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്കിവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി. പിന്നീട് തൈമ, അരിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു. അപ്പോൾ ഈ ഹിജാസിൻ്റെ മണ്ണിൽ നിന്ന് ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാട് കടത്തിയ ചരിത്രമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഏതാണ്ട് 1400 അവിടേക്ക് പിന്നെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം കിട്ടിയിട്ടേ ഇല്ല. ഈ പറയുന്ന ഈ മദീന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ സ്ഥലമാണ്. യാത്രിബ് എന്നാണ് അതിൻ്റെ പഴയ പേര്. അത് യഹൂദ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അവിടെ ഇഷ്ടംപോലെ യഹൂദ കോളനികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് മുഹമ്മദ് അഭയാർത്ഥിയായിട്ട് ചെന്ന് പിന്നെ അവരവിടെ നിന്ന് പുറത്താക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയൊക്കെ പുറത്താക്കി. ഇന്ന് പിന്നെ തിരിച്ച് ഇതുവരേക്കും അവർക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഈ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള റോഡുകളിൽ ഓൺലി ഫോർ മുസ്ലിംസ് എന്നുള്ള സൈൻ ബോർഡുകളുണ്ട് റോട്ടിൽ. അത് മുസ്ലിംസിന് മാത്രമേ ആ വഴി സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ആ മുസ്ലിങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ലാത്ത വിധം. അപ്പോൾ മുഹമ്മദ് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മുസ്ലിമിനെ അല്ലാതെ വേറെ ആരെയും ഞാനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് മുഹമ്മദ് പറഞ്ഞു. അത് ഇപ്പോഴും അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ നടപ്പാക്കുകയാണ്. അപ്പോൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസൂളിലും തിക്രത്തിലും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ നാട് കടത്തിയത്, അതുപോലെ കാശ്മീരിലെ മുസ്ലിങ്ങൾ 1980-90 കാശ്മീരി പണ്ഡിറ്റുകളെ നാട് കടത്തിയതൊക്കെ ഈ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തിൽ അമുസ്ലിങ്ങൾക്ക് ഇടമില്ല എന്നുള്ള തത്വത്തിൻ്റെ പുറത്താണ്. കാശ്മീർ പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമിക രാഷ്ട്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പണ്ഡിറ്റുകൾക്ക് നാടുവിട്ടു പോകേണ്ടി വരില്ലായിരുന്നു. അവർക്ക് ജിസിയ കൊടുത്ത് രണ്ടാം തരം പൗരന്മാരായി ജീവിക്കാൻ മനസ്സുള്ള പണ്ഡിറ്റുകൾക്ക് അവിടെ തന്നെ താമസിക്കാമായിരുന്നു. കാരണം ഈ മൊസൂളും തിക്രിത്തും ഒക്കെ തങ്ങളുടെ കൈവശം വന്നു ചേർന്നപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെയുള്ള ക്രിസ്ത്യാനികളോട് ജസിയ നൽകിക്കൊണ്ട് ഇവിടെ താമസിക്കുക അല്ലെങ്കിൽ നാടുവിട്ടു പോകാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ കാശ്മീരിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെയല്ല പണ്ഡിറ്റുകളോട് പറഞ്ഞത്, താഴ്വര വിട്ടുപോകാനാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാശ്മീർ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യൻ സൈനികർ എപ്പോൾ വേണമെങ്കിലും വരാം. ഇവരവിടെ ജസിയ വിരിച്ച് പണ്ഡിറ്റുകളെ അവിടെ തന്നെ താമസിക്കാൻ സമ്മതിക്കുകയാണെന്ന് വെച്ചു. ഇവരിൽ നിന്ന് ജസിയ വിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ താമസിക്കാൻ അനുവദിച്ച എപ്പോഴെങ്കിലും ഇന്ത്യൻ ആർമി അവിടെ അത് ഈ ജസിയ വിരിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെയൊക്കെ കൊന്നതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പണ്ഡിറ്റുകൾ അവിടെ ജസിയ ഒന്നും കൊടുക്കാതെ ആ പഴയ രീതിയിൽ തന്നെ അവർ ജീവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അവർ പറയുന്നത്. 1990 ജനുവരി 3 കാശ്മീരിലെ പള്ളികളിലെ ഉച്ചഭാഷിണികളിലൂടെ, അതായത് ഇന്നൊക്കെ നമ്മുടെയൊക്കെ പള്ളികളിൽ നമ്മൾ നമ്മുടെ അടുത്തൊക്കെയുള്ള മുസ്ലിം പള്ളികളിൽ നമ്മൾ കേൾക്കുന്നത് ബാങ്ക് കൊടുക്കുന്നത്, 5 നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നത്. ആ ബാങ്ക് കൊടുക്കുന്ന അത്തരം ഉച്ചഭാഷിണികളിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കായിരുന്നില്ല, ആ കാശ്മീരി ഇവിടെയുള്ള പണ്ഡിറ്റ് പുരുഷന്മാർ താഴ്വര വിട്ട് ഓടിപ്പോകണമെന്നുള്ളതായിരുന്നു. പുരുഷന്മാർ മാത്രം, സ്ത്രീകളെയൊക്കെ അവിടെ നിർത്തി, സ്ത്രീകളെയും കുട്ടികളെയും അവിടെ നിർത്തി അവരുടെ മറ്റെല്ലാം വസ്തുവകളെല്ലാം ഉപേക്ഷിച്ച് അവർ ഓടിപ്പോകണമെന്നുള്ളതാണ് ഈ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. 1990 400,000+ കാശ്മീരി ഹിന്ദുക്കളാണ് കാശ്മീരിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തത്. അപ്പോൾ അമുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ പ്രദേശങ്ങൾ കീഴടക്കുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുക എന്നൊക്കെയുള്ളത് മുഹമ്മദിൻ്റെ കാലം മുതലേയുള്ള മുസ്ലിങ്ങളുടെ ഒരു ചര്യയാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ഭൂമിയിലുള്ള അമുസ്ലിം രാജ്യങ്ങളുടെ ഖജനാവുകളെല്ലാം കൊള്ളയടിക്കാനുള്ള അനുവാദം അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഇസ്ലാമിക വിശ്വാസം. ഇതൊന്നും സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അവരതിന് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതൊക്കെ പണ്ഡിതന്മാർക്കറിയാം. അവർ അനുകൂല സാഹചര്യം വരുമ്പോൾ അത് ഉപയോഗിക്കും. അനുകൂല സാഹചര്യം വരുന്നത് വരേക്കും
അവർ കാത്തിരിക്കും. ചിലപ്പോൾ തലമുറകൾ പലത് കഴിയുന്നവരേക്കും കാത്തിരുന്നു വരും. പക്ഷെ അനുകൂല സാഹചര്യം എപ്പോഴുണ്ടാവുന്നു, അപ്പോൾ ഇത്തരം ഹദീസുകളൊക്കെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ പ്രബോധിപ്പിക്കും. അതുവരെ ഇതൊന്നും പറയില്ല. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളൊക്കെ അറിയണമെന്നില്ല. ഇങ്ങനെ ഈ മറ്റുള്ളവരുടെ ഗജനാവുകളൊക്കെ കൊള്ളയടിക്കാമെന്നൊക്കെയുള്ള കൊള്ളയടിക്കാനുള്ള അനുവാദം അള്ളാഹു തങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ ആ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് മുഹമ്മദ് കണ്ടു എന്ന് പറയപ്പെടുന്നൊരു സ്വപ്നമാണ്. ആ ഹദീസ് ഞാൻ വായിക്കാം. അബു ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട്. ഞാനൊരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഗജനാവുകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അബു ഹുറൈറ തുറന്നു പറയുകയാണ്, തിരുമേനി പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞു. മുഹമ്മദിൻ്റെ മരണശേഷമാണ് അബു ഹുറൈറ ഈ ഹദീസ് പറയുന്നത്. തിരുമേനി പോയി കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഗജനാവുകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1241. ഈ ഇപ്പോൾ നിങ്ങൾ ആ ഗജനാവുകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുന്നു പറയുന്നത് ഖലീഫമാരുടെ കാലത്ത് അബൂബക്കറിൻ്റെ ഇത് കഴിഞ്ഞല്ല, അബൂബക്കർ പിന്നെ അറേബ്യക്കകത്ത് മാത്രമാണ് ചെയ്തിരുന്നത്. ഉമറിൻ്റെ കാലം മുതൽ, രണ്ടാമത്തെ ഖലീഫ ഉമറിൻ്റെ കാലം മുതൽ അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു സൈന്യത്തെ അയക്കുന്നത്, നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കാൻ. കേവലം മുഹമ്മദ് മരിച്ച് 5 കൊല്ലം തയ്യുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ മീൻസ് കൊള്ളയടിക്കാൻ, ഇവിടെ കപ്പൽ വന്നിരുന്നു. 3 കപ്പലുകൾ ഇന്ത്യയിലേക്ക് അയച്ചു. ഒന്ന് ബോംബെക്ക് അടുത്ത് താനയിൽ ആണ് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ പിടിച്ചടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു, കൊള്ളയടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം റോമിനെ ആക്രമിക്കാൻ സൈന്യത്തെ അയക്കുന്നുണ്ട്, പിന്നെ ഈജിപ്തിനെ ആക്രമിക്കാൻ സൈന്യത്തെ അയക്കുന്നു, സിറിയേനെ ആക്രമിക്കാൻ സൈന്യത്തെ അയക്കുന്നുണ്ട്, ഇസ്രായേലിനെ ആക്രമിക്കാൻ അയക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റുപാടുള്ള ആക്രമിക്കുകയും ഇതിനൊക്കെ ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് കൊള്ളയടിച്ച് കിട്ടുന്ന ധനം മുഴുവൻ മദീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അബൂ ഹുറൈറ ഈ ഹദീസ് പറയുന്നത്. അതായത് മുഹമ്മദ് ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മുഹമ്മദ് പറയുന്നതായിട്ട് ഇങ്ങനെ, ഞാനൊരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഗജനാവുകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അബൂ ഹുറൈറ തുറന്നു പറയുകയാണ്, തിരുമേനി പോയി കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഗജനാവുകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ഉന്നതത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതോടുകൂടെയാണ്, വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നതെന്നൊക്കെ മുഹമ്മദ് പറയുന്നത്. ഈ ഖുർആനകത്തുള്ള ഉന്നതത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. മറ്റുള്ളവർ അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ചതൊക്കെ മുസ്ലിങ്ങൾക്ക് വാരിയെടുത്തുകൊള്ളാം എന്നുള്ളതാണ് അതിൻ്റെ ഉന്നതത്വം. ഈ ഇപ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ വായിച്ചു കേട്ട ഇതിനകത്ത് മുഹമ്മദ് പറയുന്നൊരു സംഭവമുണ്ട്, ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം തനിക്ക് സഹായകരമായി തീർന്നിട്ടുണ്ടെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഈ ശത്രു എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെക്കുറിച്ചല്ല, ഇസ്ലാം ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് യഹൂദൻ, ക്രിസ്ത്യാനി, ബഹുദൈവാരാധകൻ, വിഗ്രഹാരാധി, നിരീശ്വരവാദി, ഇസ്ലാം ഉപേക്ഷിച്ചവൻ എന്നൊക്കെ ഉള്ള ഒരു വലിയ കാറ്റഗറി ഉണ്ട്. ഇവരൊക്കെ അതായത് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളെയല്ല, ഇസ്ലാം ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്. മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളെ ഇതിനകത്ത് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ പ്രമാണത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഐഡിയോളജി മറ്റുള്ളവരെയൊക്കെ, ആ ഐഡിയോളജിയിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവരുടെയൊക്കെ ഉള്ളിൽ തന്നെക്കുറിച്ചുള്ള ഭയം ഉടലെടുത്തിരിക്കുകയാണ്. അവർ ദൂരെ എവിടെയെങ്കിലും കിടക്കുന്നവരായിരിക്കും, പക്ഷേ മുസ്ലിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴേ അവർ ഭയന്ന് ഉറക്കുമായിരുന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ദൂരെ കിടക്കുന്ന ആളുകളാണ് മുഹമ്മദിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയന്ന് ഉറച്ചിരുന്നത് എന്നറിയാം. വേറൊരു ഹദീസ് നമ്മൾ നോക്കണം. അതിങ്ങനെയാണ്, സ്വഹീഹ് ബുഖാരി അധ്യായ 7 ഹദീസ് നമ്പർ 217 സി എൻ അഹമ്മദ് മൗലയുടെ തർജ്ജമയാണ്. ജാബിർ പറയുന്നു, തിരുമേനി അരുളി, 5 കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. 1 മാസം യാത്ര ചെയ്യേണ്ട ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു. ഭൂമിയെ എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമായും ശുചീകരിക്കാനുള്ള ഒരു വസ്തുവായും അള്ളാഹു അംഗീകരിച്ചു തന്നു. അതുകൊണ്ട് എൻ്റെ അനുയായികളിൽ ഏതെങ്കിലും ഒരാൾക്ക് നമസ്കാര സമയമെത്തിയാൽ പള്ളിയും വെള്ളം ഇല്ലെങ്കിലും അവനെ അവിടെ വെച്ച് നമസ്കരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് പിന്നെ വേറെ ഇതായിട്ട് വരികയാണ്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് കേട്ടോ, 1 മാസം യാത്ര ചെയ്യേണ്ട ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു. മുമ്പുള്ള പ്രവാചകന്മാർക്ക് ആർക്കും അനുവദിച്ചു കൊടുക്കാതെ തനിക്ക് മാത്രമുള്ള 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അനുവദിച്ചു തന്ന 5 കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് മുഹമ്മദ് പറയുന്നത് 1 മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളായിട്ട്. 1 മാസം എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന വഴി മാത്രം എടുക്കുക, ഒട്ടകപ്പുറത്ത് പോകുന്നതൊന്നും വേണ്ട. അന്നത്തെ കാലത്ത് അന്ന് നടക്കലാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കച്ചവട സംഘങ്ങളൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ ശരാശരി 50 കിലോമീറ്റർ ഒരു ദിവസം നടക്കുമായിരുന്നു. 50 കിലോമീറ്റർ
അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മരുഭൂമിയിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും മിക്കപ്പോഴും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രി കുറെ നടക്കും, പിന്നെ നേരെ വെളുക്കാനാവും നടക്കും. പകരം എവിടെയെങ്കിലും അവർ വിശ്രമിക്കും, അല്ല മരുപ്പച്ച മറ്റൊക്കെ കാണുമ്പോൾ വിശ്രമിക്കും, വീണ്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശരാശരി അവരുടെ നടത്തം എന്ന് പറയുന്നത് ഒരു 50 കിലോമീറ്ററാണ്. എന്നാൽ യുദ്ധത്തിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അതിലും കൂടുതലാണ്. കാരണം ശത്രുക്കൾ ഇവരുടെ നീക്കം അറിയുന്നതിന് മുമ്പേ പെട്ടെന്ന് ആക്രമിക്കണമെന്നുള്ളത് 50 കിലോമീറ്ററിൽ കൂടുതൽ അവർ നടക്കും. പക്ഷെ നമ്മൾ ഏറ്റവും ചുരുക്കിയത് തന്നെ എടുക്കാം, 50 കിലോമീറ്റർ എന്നുള്ളത് എടുക്കാം. 50 കിലോമീറ്റർ എന്നുള്ള കണക്കെടുത്താൽ പോലും ഒരു മാസം ദൂരം, ഒരു മാസത്തെ വഴി ദൂരം അല്ലെങ്കിൽ ഒരു മാസം യാത്ര ചെയ്യേണ്ട ദൂരം എന്ന് പറയുമ്പോൾ 1500 കിലോമീറ്റർ ആയി. 1500 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക് പോലും മുഹമ്മദ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഭയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവർ ചെയ്ത് കൂട്ടിയ ക്രൂരതകൾ എങ്ങനെയായിരുന്നു എന്ന്. ജനങ്ങളെയൊക്കെ ഏത് വിധത്തിലാണ് ഇവർ എന്താണ് ടോർച്ചർ ചെയ്തിരുന്നത്, ഇവരുടെ കീഴിലേക്ക് വരുന്നവരെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അത്രമാത്രം ഭയം. മുഹമ്മദ് പറഞ്ഞ് മറ്റൊരു നബിക്കും ഇല്ലാത്ത ഇതാണത്, എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും ഒന്ന് അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നാമത് പറയുന്നത് ഇതാണ്, ഒരു മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ എന്താണ് 1500 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഭയം ഉണ്ടാക്കി, അങ്ങനെ ആ വിധത്തിലാണ് മുഹമ്മദ് അറേബ്യ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് അവരെ അതിനകത്ത് മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്, ഇത് തന്നെയാണ് മറ്റു പല ഇടങ്ങളിലേക്ക്. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിധത്തിലുള്ള ക്രൂരതകളാണ് ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ളത്. ഈ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ അമുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ അമുസ്ലിം രാജ്യങ്ങളെയൊക്കെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജിഹാദ് എന്നുള്ളത്. പലതരം ജിഹാദുകളെ കുറിച്ച് ഇസ്ലാമിൽ പറയുന്നുണ്ടെങ്കിലും ജിഹാദ് എന്നുള്ളതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അമുസ്ലിങ്ങളെ ആക്രമിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള അടുത്ത് അല്ലെങ്കിൽ യൂറോപ്പോ അമേരിക്കയോ ഓസ്ട്രേലിയ പോലെയുള്ള അടുത്തൊക്കെ അവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നത് കൊണ്ട് അവിടെ ഇതിന് ഈ ജിഹാദ് എന്നുള്ള വാക്കിന് അവിടെയുള്ള മുസ്ലിങ്ങൾ കൊടുക്കുന്ന നിർവചനം വേറെയാണ്. അവർ പറയും സ്വന്തം മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ജഡത്തിൻ്റെ ഇച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എന്നാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ പറയുക. എന്നാൽ നിങ്ങൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ നിന്ന് ജിഹാദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അവിശ്വാസിയെ കൊല്ലുന്നതാണ് ജിഹാദ് എന്ന് അവർ കൃത്യമായിട്ട് പറയും. പക്ഷെ ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് അങ്ങനെയുള്ളതല്ല, വേറെ വ്യാഖ്യാനമാണ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ ഇവരുടെ ഈ വ്യാഖ്യാനത്തിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ വ്യാഖ്യാനത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില തെളിവുകൾ തരാം. സൂറ 9:41 അവിടെ പറയുന്നത് നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മ സമരത്തിന്, അത് ഈ പരിഭാഷ അവർ ചെയ്തതാണ് ജിഹാദ് എന്നുള്ളതാണ് ശരിക്കും അവിടെ, ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുക, നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ധർമ്മസാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ജിഹാദിനെയാണ്. ഈ സ്വന്തം മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ജഡത്തിൻ്റെ ഇച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എന്ന് വരികിൽ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുക, നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. ഈ സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകളോട് പോരാടാൻ എന്തിനാണ് സ്വത്തുക്കൾ കൊണ്ട് സമരം ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ജിഹാദ് ചെയ്യാൻ പോകുന്നതിൻ്റെ അതിൽ പണം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പലരും പൊട്ടിത്തെറിക്കുന്നു, ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ പൊട്ടിത്തെറിച്ചവന് ബോംബ് വാങ്ങാനുള്ള കാശൊന്നും ഉണ്ടാവണമെന്നില്ല, അത് എത്തിച്ചു കൊടുക്കുന്ന വേറെ ആൾക്കാരാണ്, അത് വാങ്ങി കൊടുക്കുന്ന അത് എത്തിച്ചു കൊടുക്കുന്ന ഇതൊക്കെ വേറെ ടീമുകളാണ്, ഇതാണ് ഈ സ്വത്തുക്കൾ കൊണ്ടെന്ന് പറയുന്നത്. ഇനി അടുത്തത് വേറൊരു ഹദീസ് ഉണ്ട് അനസ് ഇബ്നു മാലിക്കിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന് ഞാൻ ഉറപ്പ് നൽകുന്നു അവൻ്റെ ജീവൻ എടുത്താൽ അവന് സ്വർഗം അനന്തരാവകാശമായി നൽകും. അവൻ തിരിച്ചു വരികയാണെങ്കിലോ പ്രതിഫലമോ യുദ്ധം മുതലോ കരസ്ഥമാക്കിക്കൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നത്. സുനാനു തിർമിരി 20 ഹദീസ് നമ്പർ 1620 എന്നാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇവിടെ ജിഹാദ് ചെയ്യുന്നവൻ്റെ ഒരു കാര്യം പറഞ്ഞു, അവൻ്റെ ജിഹാദ് ചെയ്യുന്നവൻ്റെ ജീവൻ എടുക്കുകയാണെങ്കിലോ, അവൻ്റെ ജീവൻ എടുത്താൽ അവന് സ്വർഗം അനന്തരമായി അനന്തരാവകാശമായിട്ട് കിട്ടും. അപ്പോൾ സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകളോട് ഒരുത്തം പോരാടുന്നതാണെങ്കിൽ അവൻ്റെ ജീവൻ എങ്ങനെ എടുക്കുന്നത് അതിലൂടെ? അതില്ലാതെ. പിന്നെ ജിഹാദിന്ന് അവൻ തിരിച്ചു വരികയാണെങ്കിൽ അവന് പ്രതിഫലമായിട്ട് യുദ്ധം മുതലോ പ്രതിഫലമൊക്കെ അവൻ കരസ്ഥമാക്കുമെന്ന് പറയുന്നുണ്ട്. സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകളോട് പോരാടുന്നവൻ എങ്ങനെയാണ് ഈ യുദ്ധം മുതൽ കിട്ടാൻ പോകുന്നത്? അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവർ ഈ പറയുന്ന വെളുപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വ്യാഖ്യാനമൊന്നുമല്ല, കൃത്യമായിട്ട് അവിശ്വാസികളുമായിട്ടുള്ള യുദ്ധം തന്നെയാണത്, യുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ സുനാനു തിർമിദി 20 ഹദീസ് നമ്പർ 1628 മുതൽ 1631 വരെയുള്ള 4 ഹദീസുകൾ
ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഇത് പല വ്യക്തികൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ കണ്ടന്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മലയാള പരിഭാഷയിൽ അതൊരു ഒറ്റ ഹദീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഹദീസ് ഞാൻ വായിക്കാം. സയ്യിദ് ഇബ്നു ഖാലിദിൽ ജുഹരയിൽ നിന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ ആരെങ്കിലും ഒരുക്കി അയച്ചാൽ അവൻ യുദ്ധം ചെയ്തു. ഒരു യോദ്ധാവിൻ്റെ അഭാവത്തിൽ ആരെങ്കിലും അവൻ്റെ കുടുംബകാരി ശ്രദ്ധിച്ചാൽ അവൻ യുദ്ധം ചെയ്തു. സയ്യിദ് ഇബ്നു ഖാലിദ് ജുഹനി നിവേദനം, നബി പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ സജ്ജമാക്കിയാൽ അവൻ യുദ്ധം ചെയ്തു, ആരെങ്കിലും അവൻ്റെ കുടുംബത്തിന് നല്ലത് പകരം നൽകിയാൽ അവന് യുദ്ധം ചെയ്തു. സ്വഹീഹ് മുസ്ലിം വാല്യം 3:33, ഹദീസ് നമ്പർ 135, 136. അപ്പോൾ ഈ സ്വന്തം മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ഈ ജഡത്തിൻ്റെ ഇച്ഛകളോട്, ജടികേച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എന്ന് വരികിൽ എന്തിനാണ് അങ്ങനെയുള്ള ഒരാളെ ഒരുക്കി അയക്കേണ്ട ആവശ്യം? ഇവിടെ അതാണ് മുഹമ്മദ് പറയുന്നത്. ഒരാ ഈ ജിഹാദിന് വേണ്ടി ഒരുത്തരെ ഒരുക്കി അയക്കുകയാണെങ്കിൽ അവനും യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ പോയവൻ്റെ കുടുംബകാര്യങ്ങൾ ആരെങ്കിലും നോക്കിയാൽ, അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അവൻ്റെ ആ യോദ്ധാവിൻ്റെ അഭാവത്തിൽ അവൻ്റെ കുടുംബകാര്യം ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനും യുദ്ധത്തിൽ പങ്കെടുത്തു. ഈ സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി ഒരുത്തൻ പോരാടുമ്പോൾ അവൻ്റെ കുടുംബകാര്യം മറ്റാൾ നോക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ഇത് ഇനിയുകൊണ്ട് കുറേ, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കുറച്ച് മാത്രമേ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, ഖുർആൻ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകും, ഇവരുടെ ഈ വെളിപ്പിക്കൽ വ്യാഖ്യാനം അത് യാതൊരു വിലയില്ലാത്തതാണ്. ഈ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ സിറിയയിലോ ഈജിപ്തിലോ ഒക്കെയുള്ള മുസ്ലിങ്ങൾ പറയുന്ന ജിഹാദ് എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരെ ആക്രമിക്കലാണെന്ന് പറയുന്ന ആ വ്യാഖ്യാനമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സിനാന തിർമിതി അധ്യായം 20, ഹദീസ് നമ്പർ 1637. ഉഖ്ബത്ത് ഇബ്നു ആമീറുൽ ജുഹനിയിൽ നിന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹു ഒരേ അമ്പുകൊണ്ട് 3 ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നല്ല പ്രതിഫലം മോഹിച്ചുകൊണ്ട് അത് ഉണ്ടാക്കിയവൻ, അതെറിഞ്ഞവൻ, അതിന് സഹായിച്ചവൻ. തിരുമേനി പറഞ്ഞു, നിങ്ങൾ അമ്പ് എറിയുകയും വാഹനമേറ്റുകയും ചെയ്തു കൊള്ളുക. എന്നാൽ അമ്പ് എറിയുന്നതാണ് വാഹനമേറ്റുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഒരു മുസ്ലിമിൻ്റെ വിനോദങ്ങളൊക്കെ നിഷ്ഫലമാണ്. വില്ലുകുലച്ച് അമ്പ് എറിയുന്നതും തൻ്റെ കുതിരയെ പരിശീലിപ്പിക്കുന്നതും തൻ്റെ വീട്ടുകാരിയുമായി സല്ലപിക്കുന്നതും ഒഴികെ അതൊക്കെ സഫലമാണ്. ഇപ്പോൾ ഒരേ അമ്പ് കൊണ്ട് 3 ആളുകൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അതായത് ജിഹാദിന് വേണ്ടിയുള്ളതാണിത് എന്നറിഞ്ഞ് ആ അമ്പ് ഉണ്ടാക്കിയ ഒരു മുസ്ലിമിന്, പിന്നെ ആ അമ്പ് ഈ ശത്രുവിനെതിരെ, ഇസ്ലാം അള്ളാഹുവിൻ്റെ ശത്രുവിനെതിരെ അമ്പ് എയ്ത ആൾക്ക്, പിന്നെ ആ അമ്പ് ചെയ്യാൻ വേണ്ടി അയാളുടെ കയ്യിലേക്ക് ആ അമ്പ് എത്തിച്ചു കൊടുത്ത്, അതായത് ഈ ഉണ്ടാക്കിയ ആളിൽ നിന്ന് അത് വാങ്ങി മറ്റേയാൾക്ക് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ദാനമായിട്ട് അത് കൊടുക്കുന്നയാൾ, സ്പോൺസർ ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ 3 കൂട്ടർക്കും ഒറ്റ അമ്പ് കൊണ്ട് 3 കൂട്ടർക്ക് പ്രതിഫലം. ഈ ജഡമോഹങ്ങൾക്കെതിരെയുള്ള മനസ്സിൻ്റെ പോരാട്ടമാണ് ജിഹാദെങ്കിൽ ഈ അമ്പിൻ്റെ ആവശ്യം എന്താണ്? കുതിരയെ പരിശീലിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകളോട് പോരാടാൻ വേണ്ടി ഒരാൾ സ്വയം ഉള്ള പോരാട്ടത്തിലാണെങ്കിൽ. അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയുധമെടുത്ത് അമുസ്ലിങ്ങൾക്കെതിരെ പോരാടുന്നതാണ്, അല്ലാതെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു ഒന്നുമല്ല. അതും പറയുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ ജിഹാദ് നിങ്ങളുടെ സ്വന്തം ശരീരത്തിനോട് ജിഹാദ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആയത്ത് ഒരു ഹദീസ് ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനെയാണ് ഇവരെപ്പോഴും പ്രൊമോട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മുമ്പാകെ. നബി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ജിഹാദ്. അതല്ല ജിഹാദ്, അത് പല ജിഹാദുകളിൽ ഒന്ന് മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് തന്നെയാണ്. ഈ ഇബിൻ ഹജർ അൽ അസ്കലാനി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തെ ആ പണ്ഡിതൻ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ജിഹാദ് നടത്തപ്പെടുന്നത്. ഈ ലക്ഷ്യം അവരുമായി യുദ്ധം ചെയ്ത് അവരെ കീഴടക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ അവിശ്വാസികൾ ഇസ്ലാമിക നിയമം അംഗീകരിച്ച് ജിസിയ നൽകിക്കൊണ്ടോ, അതുമല്ലെങ്കിൽ അവരുമായി ഇസ്ലാമും അതിൻ്റെ നിയമങ്ങളും എതിർക്കപ്പെടില്ല എന്ന കരാറിൽ ഏർപ്പെട്ടുകൊണ്ടോ കാണാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇബിൻ ഹജർ അസ്കലാനി പറയുകയാണ് ജിഹാദ് എന്താണെന്നുള്ളത്. അത് ഇസ്ലാം അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം, അതിനുവേണ്ടിയുള്ള യുദ്ധമാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക അള്ളാഹുവിൻ്റെ ഭരണം, ഹുക്കുമത്തെ ഇലാഹി, ദൈവീക ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, അതിനുവേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് ആ ലക്ഷ്യം, അതൊന്നിൽ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുക, അല്ലെങ്കിൽ അവിശ്വാസികൾ ഇസ്ലാമിക നിയമം അംഗീകരിച്ച് ജിസിയ നൽകിക്കൊണ്ട് ദിമ്മികളായി രണ്ടാം തരം പൗരന്മാരായി ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് അവരതിന് കീഴടങ്ങുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കീഴടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കരാറിലേർപ്പെട്ടുകൊണ്ട്, അതായത് ഞങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറിലേർപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ജിഹാദ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഇതൊരു മതത്തിൻ്റെ അകത്തുള്ള പ്രമാണങ്ങളാണ് ഇതൊക്കെ. ഒരു മതം എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആത്മീയതയ്ക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ ഭൂമിയിൽ ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ മതമുള്ളത്? അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ.
മതം എന്ന് പറയുന്നത് അവൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കാണുന്നത് ആത്മീയ കാര്യങ്ങളല്ല അത്. ഞാൻ പറഞ്ഞു ആത്മീയതയുടെ മുഖം മൂടിയിട്ട ഒരു പൊളിറ്റിക്കൽ എന്താണ് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് ഇത്. അത് ആത്മീയതയുടെ മുഖം മൂടിയിട്ട് നമ്മളത് അങ്ങനെ കാണുന്നതുകൊണ്ട് ആ ഇത് ഒരു മതം മറ്റ് മതങ്ങളെ പോയിട്ട് മതം എന്ന് കാണുന്നത് അങ്ങനെയല്ല. ഇതിൻ്റെ പ്രമാണങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് പരിശോധിച്ചാൽ കാണും മറ്റുള്ള എല്ലാ മതവിശ്വാസങ്ങളെയും ഇതിൻ്റെ കീഴിലാക്കി രണ്ടാം തരം പൗരന്മാരാക്കി നിർത്തുക, ഒന്നുകിൽ അവരെ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ രണ്ടാം തരം പൗരന്മാരാക്കി അവരുടെ മേൽ ആധിപത്യം ചെലുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഇത് വരുന്നത്. ഇത് ഇവർ പറയും പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ് യുദ്ധം എന്നൊക്കെ പറയാറുണ്ട്. മുഹമ്മദ് ഒക്കെ ചെയ്ത യുദ്ധം പ്രതിരോധത്തിന് വേണ്ടിയാണ്. അങ്ങനെയൊന്നുമല്ല, പ്രതിരോധത്തിനൊന്നുമല്ല. പ്രതിരോധത്തിന് വേണ്ടി ചെയ്ത ആകെ രണ്ടേ രണ്ട് യുദ്ധങ്ങളേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ മൊത്തം ചരിത്രം നോക്കിയാൽ രണ്ടേ രണ്ട് യുദ്ധങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ അങ്ങോട്ട് കയറിയുള്ള ആക്രമണമാണ്. ഈ കടൽ കടന്നു പോയിട്ട് ആക്രമിക്കുന്നവർക്ക് വരെ പാപമോചനം കിട്ടുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഞാൻ ഹദീസ് വായിക്കാം. സഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1222. ഇത് സി എൻ അഹമ്മദ് മൗലവിയുടെ തർജ്ജമയാണ്. ഉമ്മു ഖുറാം പറയുന്നു, തിരുമേനി അരുളുന്നത് അവർ കേട്ടു, എൻ്റെ അനുയായികളിൽ സ്വർഗത്തിൽ പ്രവേശിച്ച് ഏറ്റവും ആദ്യം യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗം നിശ്ചയമാണ്. ഒരു മതസ്ഥാപകൻ അതിൻ്റെ അനുയായികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന രംഗം നിങ്ങൾ നോക്ക്. എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് മനസ്സിലാകും. പക്ഷെ അതല്ല മുഹമ്മദ് പറയുന്നത്. എൻ്റെ അനുയായികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ സമുദ്രത്തിൽ പ്രവേശിച്ച് ഏറ്റവും ആദ്യം യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗം നിശ്ചയമാണ്. ഉമ്മു ഖുറാൻ ചോദിച്ചു, ദൈവദൂതരെ അക്കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുമോ? തിരുമേനി അരുളി, അതെ നീയും അവരിൽ ഉൾപ്പെടും. ഉമ്മു ഖുറാൻ പറയുന്നു, തിരുമേനി തുടർന്ന് അരുളി, എൻ്റെ അനുയായികളിൽ കൈസറിൻ്റെ പട്ടണത്തെ, അതായത് റോമ പട്ടണം, സീസറിൻ്റെ അന്നത്തെ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം, റോമ നഗരമാണല്ലോ. അപ്പോൾ കൈസറിൻ്റെ പട്ടണത്തെ ഏറ്റവും ആദ്യം ആക്രമിക്കുന്ന പട്ടാളത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഒരു മതസ്ഥാപകൻ തൻ്റെ അനുയായികൾക്ക് പാപമോചനത്തിൻ്റെ മാർഗം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ നിങ്ങൾ പോയിട്ട് കൈസറിൻ്റെ പട്ടണത്തെ ഏറ്റവും ആദ്യം ആരാണോ ആക്രമിക്കുന്നത് ആ ആക്രമിക്കുന്ന പട്ടാളത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കും. ഞാൻ അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമോ എന്ന് തിരുമേനിയോട് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് അവിടുന്ന് അരുളിയത്. സഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1222. ഇപ്പം സമുദ്രത്തിൽ പ്രവേശിച്ച് ഏറ്റവും ആദ്യം യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് പാപമോചനം, റോമാ നഗരത്തെ ഏറ്റവും ആദ്യം ആക്രമിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാപമോചനം. ഈ ഇസ്ലാം രൂപം കൊണ്ട് ഒരു 35 കൊല്ലം തീയുന്നതിന് മുമ്പേ യൂറോപ്പ് എന്തുകൊണ്ട് മുസ്ലിം സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഈ ഹദീസാണ്. ഇവിടെ ഈ റോമാനഗര യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിൽ വന്നെങ്കിലും റോമാനഗരത്തിനെ പലവട്ടം മുസ്ലിം സൈന്യം ആക്രമിച്ചെങ്കിലും ഇന്നു വരെ റോമാനഗരത്തെ കീഴടക്കാൻ മുസ്ലിങ്ങൾക്കായിട്ടില്ല. പക്ഷെ അതിനുള്ള ശ്രമം അവർ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആ കാലത്ത് ഈ യൂറോപ്പിൽ ധാരാളം അഭയാർത്ഥികൾ പോയല്ലോ, നമുക്കറിയാവുന്ന സംഗതിയാണ്. അഭയാർത്ഥികൾ അങ്ങോട്ടേക്ക് പോകുന്നത് ആ പോയവരിൽ പലരും വാസ്തവത്തിൽ അഭയാർത്ഥികളൊന്നുമല്ല, അവർ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളുകൾ തന്നെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവരത് തെളിയിക്കുന്നുണ്ട് ഭീകരാക്രമണങ്ങളിലൂടെ. അപ്പോൾ ഈ റോമാനഗരത്തെ കീഴടക്കുക എന്ന് പറയുന്ന ഇത്, ഈ റോമാനഗരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് കേവലം റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മാത്രമല്ല, മുഹമ്മദിൻ്റെ കാലത്ത് ഇത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനം കൂടിയായിരുന്നു. പിന്നീടാണ് ഈ വത്തിക്കാൻ ആയത്. വത്തിക്കാൻ ആവുന്നതിന് മുമ്പ് അത് റോമാ നഗരമാണ്, റോമാ സിറ്റി തന്നെയായിരുന്നു അവരുടെ ആസ്ഥാനം, റോമാ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് റോമാ സാമ്രാജ്യത്തെയും കീഴടക്കുക, മതപരമായി കത്തോലിക്ക സഭയുടെ മേലെ ആധിപത്യം ചെലുത്തുക എന്നുള്ളതാണ്. ഈ രണ്ട് ലക്ഷ്യത്തിലാണ് മുഹമ്മദ് പറഞ്ഞത് റോമാ സാമ്രാജ്യത്തെ അല്ലെ റോമാ നഗരത്തെ ആക്രമിക്കുന്നവർക്ക് അള്ളാഹു പാപം പുറത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞത്. ഇനി റോമിനെ മാത്രമല്ല നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അതിലും മുഹമ്മദ് പറയുന്നുണ്ട് പാപങ്ങൾ അവരെ പുറത്തു കൊടുക്കും എന്നുള്ളത്, നരകത്തിൽ നിന്ന് മോചിക്കുമെന്ന്. ഇത് സുനാൻ അന്നസായി വോളിയം 1 ബുക്ക് 25 ഹദീസ് നമ്പർ 3175 അള്ളാഹുവിൻ്റെ ദൂതം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കും. ഒന്ന് ഇന്ത്യയെ ആക്രമിക്കുന്ന ആളുകൾ, രണ്ട് മറിയമ്മൻ്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യ എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയാണ്, മൂവ്മെൻ്റെ കാലത്ത് ഹിന്ദു എന്ന് പറയുന്ന ഭൂവിഭാഗമാണ്, അതായത് സിന്ധു നദിയുടെ ഇപ്പുറത്തുള്ള മൊത്തം ഭൂവിഭാഗത്തെയാണ്. അല്ലാണ്ട് ഇന്നത്തെ നമ്മുടെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യത്ത് ഉദ്ദേശിച്ചിട്ടല്ല, മൊത്തം ഭൂപ്രദേശമാണ്. അപ്പോൾ അന്ന് മുതലേ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് മരിച്ച് 5 കൊല്ലം തീയുന്നതിന് മുമ്പേ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ഉമർ സൈന്യത്തെ അയച്ചിട്ടുണ്ട്. അയച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഉമർ റോമിനെ ആക്രമിക്കാൻ വേണ്ടി സൈന്യത്തെ അയച്ചു. ഇതേപോലെ തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ, തുർക്കിയുടെ തലസ്ഥാനം കുസ്തന്തിനോസ് എന്നാണ് പറയുന്നത്, അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട് മുഹമ്മദ്. ഇതേപോലെ അതിനെ ആക്രമിച്ച് കീഴടക്കുന്ന സൈന്യമായിരിക്കും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യം. അതിനേക്കാളും എത്ര വലിയ സൈന്യം പിൽക്കാലത്ത് ഉണ്ടായെന്ന് പറഞ്ഞാലും
ഈ ഒരു സൈന്യത്തിന് തുല്യമാവുകയില്ല. അതിൻ്റെ കമാൻഡറും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കമാൻഡർ അവനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹദീസ് മുഹമ്മദ് പറഞ്ഞതുകൊണ്ട് പിന്നീട് ഓരോരോ തലമുറയിലും ഇഷ്ടംപോലെ ആളുകൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ആക്രമിക്കാനായിട്ട് പോയിട്ടുണ്ട്. കാരണം ഏത് ആക്രമണത്തിലാണ് അത് കീഴടങ്ങാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കീഴടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കീഴടങ്ങിയ സൈന്യം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യമായിട്ട് അള്ളാഹുവിന്റെ ബുക്കിൽ ഇടം പിടിക്കും. ആ ഒരൊറ്റ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ അത് തുടർമാനമായിട്ട് ആ തുർക്കി ഇങ്ങനെ ആക്രമണം, തുർക്കിയുടെ നേരെ തുർക്കിയല്ല അന്ന് കോൺസ്റ്റാന്റിനോപ്പിളാണ്, കോൺസ്റ്റാന്റിനോപ്പിളിന് നേരെ ആക്രമണം വന്ന് വന്ന് അവസാനമാണ് 1542 മുഹമ്മദ് രണ്ടാമൻ ഇത് പിടിച്ചെടുക്കുന്നത്. അതിനു മുമ്പുള്ള കാലത്ത് ഏകദേശം 700 വർഷത്തോളം കാലം തുടർമാനം, 700 ചില വർഷം തുടർമാനമായിട്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പലവട്ടം ഉപരോധങ്ങൾ മാസങ്ങളോളം ഉപരോധത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ നഗരത്തിന്. ഇതൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള സംഗതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ഉള്ള ആളുകൾ ഇവരൊന്നും ഇവിടെയുള്ള മുസ്ലിങ്ങളൊന്നും ജിഹാദ് ചെയ്യുന്നില്ലല്ലോ എന്ന്. ഒന്നാമത്തെ കാര്യം ഈ ജിഹാദ് ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് മിക്ക മുസ്ലിങ്ങൾക്കും അറിയില്ല, ഇതൊന്നും അവരെ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഈ ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യ കുറവായിരിക്കുന്ന സമയത്ത് ഇവരെടുക്കുന്ന നയം എന്ന് പറയുന്നത്, ഇവരെ പഠിപ്പിക്കുക, ഇവർ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇത്തരം ഹദീസുകളൊന്നും ആയിരിക്കില്ല. മുഹമ്മദ് മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്, മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് മുഹമ്മദ് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, അവിടെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ആ സമയത്ത് മുഹമ്മദ് പറഞ്ഞിരുന്നത് നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം എന്നുള്ളതാണ്, മതത്തിൽ നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ആയത്തുകളും ആ കാലഘട്ടത്തിൽ മുഹമ്മദ് പറയുന്ന ഹദീസുകളും അതൊന്നും മറ്റുള്ളവരെ ആക്രമിക്കാനോ കൊല്ലാനോ ഉള്ളതല്ല, കാരണം അതിനുള്ള അംഗസംഖ്യ അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഹദീസുകളോ ആയത്തുകളായിരിക്കും ഇവര് ഇവരുടെ ആളുകളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ, ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ കൂടുതലായിട്ട് വന്ന് ഭൂരിപക്ഷമായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെയുള്ളതൊക്കെ പഠിപ്പിച്ചിട്ട് ഇതാണ് ഒരു ഉത്തമ മുസ്ലിം ചെയ്യേണ്ടത്, അവിശ്വാസികൾക്കെതിരെ നിങ്ങൾ ജിഹാദ് നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വിധത്തിലുള്ള പഠിപ്പിക്കൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേർക്ക് അറിയില്ല, കാരണം ഇത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ഇമാം ഷാഫി ഇവരുടെ അടുത്ത് 4 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതിനകത്ത് ഒന്ന് ഈ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് അത് ഇമാം ഷാഫിയുടെയാണ്. അപ്പോൾ ഈ ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കുറഞ്ഞത് ഒരു തവണ ജിഹാദ് നിർബന്ധമാണ് മുസ്ലിങ്ങൾക്ക്. അത് ഈ ഒരു തവണ ജിഹാദ് എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും പോയി ജിഹാദ് ചെയ്യണമെന്നല്ല പറയുന്നത്, അത് ഫർള് കിഫായ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഫർള് കിഫായ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ, മുസ്ലിം സമൂഹം അവര് അവരുടെ പ്രതിനിധിയായിട്ട് കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുന്നു, ആ പ്രതിനിധികൾ പോയിട്ട് ജിഹാദ് ചെയ്താൽ മതി, എല്ലാവർക്കും എല്ലാവരും ജിഹാദ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. അത് നമ്മൾ വേറെ ഹദീസ് കണ്ടല്ലോ, ഒരു അമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഒരമ്പ് ഉണ്ടാക്കിയവൻ, അത് ഇവന് കൊണ്ട് കൊടുത്തവൻ, പിന്നെ അമ്പ് ചെയ്തവൻ, ഇവനൊക്കെ യുദ്ധം ചെയ്തു, ഇവനൊക്കെ ജിഹാദ് ചെയ്തതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ജിഹാദ് ചെയ്ത് അമ്പ് ചെയ്തവൻ മാത്രമാണ്, മറ്റവൻ അമ്പ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പുറകിലുള്ളവരും ജിഹാദി പങ്കെടുത്തതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ഈ ഫർള് കിഫായ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും പോയിട്ട് ജിഹാദ് ചെയ്യേണ്ട, ഒരു സമൂഹത്തിൽ നിന്ന് കുറച്ച് പേര് മാത്രം. എന്നാൽ വേറെ ഉണ്ട് ഫർള് ഐൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഫർള് ഐൻ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് എല്ലാവരും ജിഹാദ് ചെയ്യേണ്ട സന്ദർഭമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യത്തെ ആക്രമിക്കുകയാണ്, ആ വേറെ പുറമേ നിന്ന് ആരെങ്കിലും വന്ന് ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും പിന്നെ അതിനെതിരെ പ്രതിരോധിക്കാൻ നിർബന്ധിതരാകുമ്പോൾ അവരത് ചെയ്തേ പറ്റുകയുള്ളൂ. പക്ഷെ അത് അപൂർവമാണ്, ഫർള് കിഫായയാണ് പൊതുവെ പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ടാണ് ഇമാം ഷാഫി പറയുന്നത് ഈ കുറഞ്ഞത് വർഷത്തിൽ ഒരു തവണ ജിഹാദ് നിർബന്ധമാണ്, അതിൽ കൂടുതലാവുകയാണെങ്കിൽ അത് ഉത്തമമാണ്. അപ്പോൾ ആ അവിടെയുള്ള എല്ലാവരും പോയി ചെയ്യാന്നുള്ളതല്ല, അവരുടെ പ്രതിനിധിയായിട്ട് കുറച്ച് ആൾക്കാർ മാത്രം പോയി ചെയ്യുന്നു, അവർക്ക് വേണ്ടതായ മറ്റു കാര്യങ്ങൾ ഇത് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒഴികെ ജിഹാദ് ഇല്ലാതെ ഒരു വർഷം കടന്നു പോകുന്നത് അനുവദനീയമല്ല. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു, ഉദാഹരണമായി മുസ്ലിങ്ങൾ അശക്തരായിരിക്കുക, ശത്രുക്കൾ അധികരിക്കുക, മുസ്ലിങ്ങൾ സമൂലനാശം വന്നേക്കാം എന്ന ഭയം, അല്ലെങ്കിൽ ഭക്ഷ്യവാഹന സാമഗ്രികളുടെ അപര്യാപ്തത തുടങ്ങിയ കാരണങ്ങൾ മൂലമല്ലാതെ ജിഹാദ് ഒരു വർഷത്തിൽ കൂടുതൽ വൈകിപ്പിക്കുന്നത് കുറ്റകരമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ജിഹാദ് ചെയ്യാതിരിക്കാം. എന്തൊക്കെയാണ്? മുസ്ലിങ്ങൾ അശക്തരായിരിക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതൽ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സമൂല നാശം വന്നേക്കാം, ജിഹാദിനിറങ്ങി പുറപ്പെട്ടാൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയും എതിരാളികൾ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ ഇവർക്ക് ഫുഡും വാഹന സാമഗ്രികളുടെയൊക്കെ അപര്യാപ്തത. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ജിഹാദ് ചെയ്യേണ്ട, അത് മാറ്റിവെക്കാം. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായും ഇവർ ജിഹാദ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് ഈ ഷെയ്ക്കുമാരൊക്കെ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കണം, ഡയറക്റ്റ് പോയിട്ട് ജിഹാദ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണം കൊടുക്കുകയാണ് അവർ, അതിൻ്റെ പുറകിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത്, അവർ അശക്തരായിരിക്കുന്നിടത്തൊന്നും ഇത് പ്രശ്നമല്ല.
അവർ ഒന്നും ചെയ്യണ്ട, അത് അള്ളാഹു അവരുടെ മേൽ കുറ്റം പറയും, ഒന്നും അതിനെ പറ്റി കുറ്റം പറയുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് ചെയ്യാനുള്ള ജിഹാദ് വേറെയുണ്ട്. ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ ചെന്ന് വിട്ടിരിക്കുകയാണെങ്കിൽ അത് നാവുകൊണ്ട് ചെയ്യുന്ന ജിഹാദാണ്. ഇത് ഈ ഇബ്നു നുഹാസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, അത് ഈ അടുത്ത് DGP നിരോധിക്കണമെന്ന് പറഞ്ഞ് കേരള സർക്കാരിനോട് ശുപാർശ ചെയ്തതാണ്. വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ നിന്നാണ് മലയാള പരിഭാഷ. അത് മഷാരി ഉൽ അഷ്വഖ് ഇലാ മസാരി ഉൽ ഇഷാഖുവ മുസീറുൽ ഗരാം ഇലാ ദാറുസലാം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ജിഹാദിനെ കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ടതിൽ ഏറ്റവും മികച്ച ഗ്രന്ഥമായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ഇബ്നു നുഹാസിൻ്റെ പുസ്തകത്തെ കാണുന്നത്. ഈ ഇബ്നു നുഹാസ് തന്നെ ഒരു ജിഹാദിയായിരുന്നു, കാരണം അദ്ദേഹം പണ്ഡിതനാണ്, അപ്പോൾ തന്നെ ജിഹാദ് നടത്തി. അദ്ദേഹം മരിക്കുന്നത് ഫ്രഞ്ചുകാരുമായിട്ടുള്ളൊരു യുദ്ധത്തിലാണ് അദ്ദേഹം യുദ്ധക്കളത്തിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതിനകത്ത് പലതരം ജിഹാദുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ PDF മലയാള പരിഭാഷ PDF നെറ്റിൽ ലഭ്യമാണ്. അത് പലയിടത്ത് ഞാൻ എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. അത് ആരെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അത് നിങ്ങൾക്ക് അയച്ചുതരാം, മെയിൽ ചെയ്തുതരാം. ആ അപ്പോൾ ഇതിൽ അതിനകത്ത് വേറൊരു ജിഹാദ് പറഞ്ഞു, നാവ് കൊണ്ടുള്ള ജിഹാദ്. അനസ് ഇബ്നു മാലിക്കിൽ നിന്നുള്ള നിവേദനം, റസൂൽ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും നാവ് കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. സുനാൻ അബൂദാവൂദ് 3:22, അന്നസായി 7:6 റെഫറൻസ് ആയിട്ട് അദ്ദേഹം കൊടുത്തിട്ട് പിന്നെ വിശദീകരിക്കണം. ഇബ്നു നുഹാസ് വിശദീകരിക്കുകയാണ് ഈ നാവിനാലുള്ള ജിഹാദ് എന്താണെന്നുള്ളത്. നാവിനാലുള്ള ജിഹാദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ കേൾപ്പിക്കുകയും അവർ വെറുക്കുന്ന രീതിയിലുള്ള അവരോടുള്ള കർശന സംസാരവുമാണ്. ഈ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ജിഹാദികൾ വന്ന് തെറി വിളിക്കാറുണ്ട്. എന്നെയൊക്കെ തെറി വിളിക്കുന്നതിന് കയ്യും കണക്കില്ല, എന്നെ എൻ്റെ അപ്പനെയൊക്കെ വിളിക്കും, ഇഷ്ടംപോലെ വിളിക്കും. അത് നാവുകൊണ്ടുള്ള ജിഹാദാണ്. കാരണം ഈ സത്യനിഷേധികളെ എന്ന് വെച്ചാൽ അമുസ്ലിങ്ങളായിരിക്കുന്നവരെ മാനസികമായി തകർക്കുക, അവർ വെറുക്കുന്ന വിധത്തിലുള്ള അവരോട് കർശനമായിട്ട് സംസാരിക്കുക, അതൊരു ജിഹാദിൻ്റെ ഭാഗമാണ്. അവരാ നമ്മൾ വിചാരിക്കുക അവന് പെട്ടെന്ന് കുരുകുട്ടി തെറി വിളിക്കുന്നതാണെന്ന്. കുരുകുട്ടി തെറി വിളിക്കുന്നതൊന്നുമല്ല, അത് തെറി വിളിക്കുന്നവരുണ്ട്, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇസ്ലാം ഈ ദാവാക്കാരായി നടക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ നല്ല അറിവുണ്ടായി ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന ടീംസ് അവർ കുരുകുട്ടി തെറി വിളിക്കുന്നതല്ല, അവർ കൃത്യമായിട്ട് ഇത് ജിഹാദിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ആരാധനാലയങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മതത്തിനും അതിൻ്റെ ആരാധനാലയം അത് വിശുദ്ധ സ്ഥലമായിരിക്കും. അവിടെ അവൻ ആയുധ പരിശീലനം നടത്തുകയോ അല്ലെങ്കിൽ ആയുധങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള സംഭരിച്ചു വയ്ക്കാനുള്ള സ്ഥലമായിട്ടൊന്നും അല്ല ആരാധനാലയങ്ങളെ കാണുക. പക്ഷെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല, അത് വ്യത്യസ്തമാണ്. മുഹമ്മദിൻ്റെ കാലം മുതലേ പള്ളിക്കകത്ത് ആയുധ പരിശീലനം നടത്തി വന്നിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹദീസ് ഞാൻ വായിക്കാം. ആയിഷ ബീവി പറയുന്നു, ഒരു ദിവസം നബി എൻ്റെ മുറിയുടെ വാതിലിൻ്റെ മുമ്പിൽ നിന്നു. എത്യോപ്യക്കാർ പള്ളിയിൽ ആയുധാഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരുമേനി തട്ടവും കൊണ്ട് എന്നെ മറച്ചു. ഞാൻ അവരുടെ ആയുധാഭ്യാസ പ്രദർശനം നോക്കിക്കൊണ്ടിരുന്നു. ഹിറാബു, ഹിറാബു എന്ന് പറയുന്നത് കുന്തം പോലെ കുത്താൻ ഉപയോഗിക്കുന്ന ഒരുതരം ചെറിയ ആയുധം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹിറാബു കൊണ്ടാണ് അവർ ആയുധാഭ്യാസ പ്രദർശനം നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഒരു റിവായത്തിൽ വ്യക്തമായിട്ടുണ്ട്. റിവായത്ത് എന്ന് പറയുന്നത് നിവേദനം, വേറെ ഒരു റിപ്പോർട്ട് വേറൊരാൾ പറയുന്ന ഹദീസിനകത്ത് ഇത് തിരുമോടി വിശദീകരിച്ച് പറഞ്ഞതാണ് ഇവിടെ പറയുന്നത്. സഹീഹ് ബുഖാരി അധ്യായ 8 ഹദീസ് നമ്പർ 278. അപ്പോൾ എത്യോപ്യക്കാർ പള്ളിയിൽ ആയുധാഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് കണക്ക് കൂട്ടി നോക്കുക, അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഒരു എന്താ പറയുക, പള്ളിക്കകത്ത് ആയുധാഭ്യാസ പ്രകടനം, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിനകത്ത് ഇങ്ങനെ ഒരു സംഗതി നടക്കുമോ? പിന്നെ പള്ളിക്കകത്ത് വെച്ച് അമ്പ് ദാനം ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് അതും ഇതിനകത്ത് വേറൊരു ഹദീസിനകത്ത് സഹീഹ് മുസ്ലിമിനാണ് അതുള്ളത്. അത് സഹീഹ് മുസ്ലിം അധ്യായം 55 ഹദീസ് നമ്പർ 1816 IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമികാരുടെ, അവർ പ്രസിദ്ധീകരിച്ച സ്വയം മുസ്ലിമിലുള്ളതാണ്. അവർ പ്രസിദ്ധീകരിച്ച് ഞാൻ പറയുന്നത് ഇവർ ഈ പരിഭാഷ ഇറക്കുന്ന സമയത്ത് പല ഉടായ്പകളും കാണിക്കും. ചില ആളുകൾ പരിഭാഷപ്പെടുത്തുന്നു, വേറെ കൂട്ടർ പരിഭാഷപ്പെടുത്തുകയില്ല. എല്ലാവരും സെൻസർ ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ഈ സെൻസർ ചെയ്ത് ഇറക്കുമ്പോൾ നമ്പറുകൾ മാറിയിരിക്കും. ഞാനിപ്പോൾ ഒരു നമ്പർ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കൈവശം അതുണ്ടെങ്കിൽ നിങ്ങൾ പോയി തപ്പിയാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ പ്രസിദ്ധീകരണം ആരുടെയാണെന്നൊക്കെ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പരിഭാഷകൻ ഇന്നാളാണെന്ന് CH അങ്ങോട്ട് മൗലവി എന്നൊക്കെ പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. അവിടെ പോയി തന്നെ നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ, ഞാൻ ഈ പറയുന്ന സാധനം വേറെ വല്ല പരിഭാഷയെ നോക്കിയാൽ അത് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് സഹീഹ് മുസ്ലിം അധ്യായം 55 ഹദീസ് നമ്പർ 1816. ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന്, പള്ളിയിൽ വെച്ച് അമ്പ് ദാനം ചെയ്യുകയായിരുന്ന ഒരാളോട് നബി കൽപ്പിച്ചു,
അമ്പിൻ്റെ കൂർത്ത മുനഭാഗത്ത് പിടിച്ചുകൊണ്ടല്ലാതെ പള്ളിയിൽ അമ്പ് കൊണ്ട് നടക്കരുത്. അപ്പോൾ പള്ളിയിൽ വെച്ച് അമ്പ് ദാനം ചെയ്യുകയാണ്. അങ്ങനെ അമ്പ് ദാനം ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് പറയുകയാണ്, ഈ കൂർത്ത മുനഭാഗത്ത് പിടിച്ചുകൊണ്ടല്ലാതെ പള്ളിയിൽ അമ്പ് കൊണ്ട് നടക്കരുത്. പള്ളിയിലേക്ക് അമ്പും കൊണ്ട് വരരുത്, ഇത് ഒരു പുണ്യസ്ഥലമാണ്, ഇവിടെ യുദ്ധത്തിനല്ലല്ലോ നിങ്ങൾ വരുന്നത്, നിങ്ങൾ ആരാധിക്കല്ലേ വരുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ അതല്ല മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ഈ സംഗതി, ഇത് നമ്മൾ വിചാരിക്കുന്നത് അന്നത്തെ കാലത്താണെന്നല്ല, ഇന്നത്തെ കാലത്തും ഈ ചിന്താഗതിയായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ തുർക്കി പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ആ പുള്ളി എർഡോഗൻ, അയാൾ ഒരു കവിത ഈ ഇതിൽ ചൊല്ലുന്നുണ്ട്. ഞാനത് ഗോഡ്സ് വാർ ഓൺ ടെറർ, ഇസ്ലാം പ്രോഫസി ആൻഡ് ദ ബൈബിൾ, പേജ് 442 അയാളുടെ ആ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ദ മോസ്ക്സ് ആർ അവർ ബാരക്സ്, അതായത് പള്ളികൾ നമ്മുടെ ബാരക്കുകളാണ്. ഡോംസ് അവർ ഹെൽമെറ്റ്സ്, താഴികക്കുടങ്ങൾ നമ്മുടെ ഹെൽമെറ്റുകളാണ്. ദ മിനാരറ്റ്സ് അവർ ബയണറ്റ്സ്, മിനാരങ്ങൾ, പള്ളിയുടെ മിനാരങ്ങൾ നമ്മുടെ ബയണറ്റുകളാണ്. ആൻഡ് ദ ബിലീവേഴ്സ് അവർ സോൾജിയേഴ്സ്, വിശ്വാസികൾ നമ്മുടെ സൈനികരാണ്. ദിസ് ഹോളി ആർമി ഗാഡ്സ് മൈ റിലീജിയൻ, ഈ വിശുദ്ധ സൈന്യം എൻ്റെ മതത്തെ സംരക്ഷിക്കുന്നു. ആൾമൈറ്റി അവർ ജേണീസ് അവർ ഡെസ്റ്റിനി ആൻഡ് എൻഡിസ് മാർട്ടിർഡം, അവസാനം രക്തസാക്ഷിതമാണെന്ന് പറയും. ഇതൊരു കവിതയാണ്, ഇത് ഈ പുള്ളി ചൊല്ലുന്നുണ്ട്, ഈ എർദോഗൻ. അയാൾ പറയുന്നത് പള്ളികൾ നമ്മുടെ ബാരക്കുകൾ, താഴികക്കുടങ്ങൾ നമ്മുടെ ഹെൽമെറ്റുകൾ, മിനാരങ്ങൾ നമ്മുടെ ബയണറ്റുകൾ, വിശ്വാസികൾ നമ്മുടെ സൈനികർ. ഇത് വേറെ ഏത് മതത്തിനാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ളത്? ഏതെങ്കിലും മതം, ഇപ്പോൾ ഹിന്ദുമതം പറയും, അമ്പലങ്ങൾ നമ്മുടെ ബാരക്കുകളാണ്, ഹിന്ദുക്കളൊക്കെ നമ്മുടെ സൈനികരാണ്, നമ്മൾ ലോകത്തെ കീഴടക്കും എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അവസാന രക്തസാക്ഷിത്വമാണ് നമ്മുടെ ലക്ഷ്യമെന്നൊക്കെ ഏതെങ്കിലും മതം പറയും. ഇല്ല, പക്ഷെ ഇസ്ലാം അത് ആ വിധത്തിലാണ് മുഹമ്മദ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വേറെ രസം കൂടിയുണ്ട്, അതേ പേജിൽ തന്നെ, ഈ ഗോഡ്സ് വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ 442 പേജിൽ തന്നെ ഈ എർദോഗൻ പറയുന്ന വേറൊരു സംഭവമുണ്ട്. ഡെമോക്രസി ഈസ് ലൈക്ക് എ സ്ട്രീറ്റ് കാർ, ജനാധിപത്യം ഒരു തെരുവുകാർ പോലെയാണ്. യു റൈഡ് ഇറ്റ് അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ ആൻഡ് ദെൻ യു ഗെറ്റ് ഓഫ്, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വരെ നിങ്ങളത് ഓടിക്കുക, അത് ഉപയോഗിക്കുക, അതിന് ശേഷം നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഈ ഈ ഡെമോക്രസി എന്ന് പറയുന്ന സാധനത്തിന് ഇവർ കാണുന്നത് അങ്ങനെയാണ്. ഇവർ ഡെമോക്രസിക്ക് വേണ്ടി നിൽക്കുന്നവരല്ല, ഇവർ ശരീഅത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഭരണമാണ് വരേണ്ടത്, അല്ലെങ്കിൽ ജനത്തിൻ്റെ ഭരണമല്ല വരേണ്ടതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ഭരണം വരുന്നത് വരേക്കും ഡെമോക്രസീനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരേക്കും നമ്മൾ തെരുവുകാരി കയറുന്നു, ആ കാർ അവിടെ കൊണ്ടെത്തുന്നു, അവിടെ എത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാറിൻ്റെ ആവശ്യമില്ല, അതിനെ വിട്ടാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. അതുപോലെ ഡെമോക്രസി അങ്ങനെയുള്ളതാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ പള്ളികൾ ബാരക്കുകളാണ്, താഴികക്കുടങ്ങൾ ഹെൽമെറ്റുകളാണെന്നൊക്കെ പറയുന്നത് ചുമ്മാ പറഞ്ഞതല്ല. നമ്മുടെ കേരളത്തിലെ അവസ്ഥ തന്നെ നോക്കിയാൽ 1884 കേരളത്തിലെ അവസ്ഥ, ഈ മലബാർ മാനുവലിൽ വില്ലൻ ലോകം പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ കുറച്ച് പ്രദേശങ്ങളിൽ, ഏറനാട് വള്ളവനാട് താലൂക്കുകളിലുള്ള ചില പള്ളികളിൽ ബ്രിട്ടീഷ് പോലീസ് റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ അത് അതിന് മുമ്പേ കുറേ ഇതുണ്ട്. നമ്മൾ 1921 ജിഹാദ് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, പക്ഷെ അതൊന്നുമല്ല, 1836 മുതലേ ഉണ്ട് ഈ പല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ കൊല്ലുന്ന ഈ പരിപാടി അവിടെ നടന്നു വന്നിരുന്നതാണ്. അപ്പോൾ 1884 കഴിഞ്ഞപ്പോൾ ഇവർ റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തിയ സംഗതി ആ ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. സംഘടിതവും വ്യാപകവുമായ ഈ തെരച്ചിലിൻ്റെ ഫലമായി ശേഖരിക്കാൻ കഴിഞ്ഞ എല്ലാ തരത്തിലും പെട്ട മാരകായുധങ്ങളുടെ എണ്ണം മൊത്തം 17,295 വരും. ഇതിൽ 7,503 വിവിധ ഇനം തോക്കുകളായിരുന്നു. ആയുധ തിരച്ചിലുകൾക്കും പിടിച്ചെടുക്കലുകൾക്കും വിധേയമായ താലൂക്കുകളിൽ ജനങ്ങളുടെ മനോഭാവത്തിൽ പ്രകടമായ മാറ്റം കാണാൻ കഴിഞ്ഞു. അതേസമയം അയൽ താലൂക്കായ പൊന്നാനിയിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അവിടെ മാപ്പിളമാർ സംഘടിതമായ അതിക്രമങ്ങൾക്ക് മുതിർന്നു. മലബാർ മാനുവൽ പേജ് 369. 1884 തന്നെ 7,503 തോക്കുകൾ. നമ്മളൊക്കെ ഞാനിന്ന് വരെ എൻ്റെ ഞാൻ ഒരിക്കൽ മാത്രം എൻ്റെ ജീവിതത്തിൽ ഒരു തോക്ക് നേരിട്ട് കണ്ടിട്ടുള്ളൂ. കളിത്തോക്കല്ല ഞാൻ പറഞ്ഞു, ഒറിജിനൽ തോക്ക്, വെടിവെച്ച മനുഷ്യൻ മരിക്കുന്ന തോക്ക്, ഇത്രയും കൊല്ലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കാണാത്ത പല ആൾക്കാരും ഉണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും നമുക്കിത് കാണാൻ കിട്ടാത്തൊരു വസ്തു ആയിരിക്കുമ്പോഴാണ് 1884 7,503 തോക്കുകൾ ഈ പള്ളികളൊക്കെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ആലോചിച്ച് നോക്കണം. ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ടല്ലോ, ഈ കടലിൽ വെച്ച് കഴിഞ്ഞിട്ട് ബോട്ടിൽ നിന്ന് ആയുധമൊക്കെ പിടിച്ചെടുത്തു. അപ്പോൾ ഒരെണ്ണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടാത്ത എത്രയോ ബോട്ടുകൾ അതിൽ പോയിട്ടുണ്ട്. ഈ ആയുധങ്ങളൊക്കെ എവിടെ പോയിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ ആരാധനാലയം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ഇസ്ലാമിൻ്റെ ചിന്താഗതി, നമ്മൾ അറിഞ്ഞിരിക്കണം.
പള്ളികളെ അവർ ആയുധ സംഭരണശാലയായിട്ട് തന്നെ മുഹമ്മദിന്റെ കാലത്തെ അതുണ്ട്. അവിടെ പള്ളികളിൽ ആയുധാഭ്യാസ പ്രദർശനം നടത്തിയിരുന്നു, അമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു, അമ്പുകൾ വിതരണം ചെയ്തിരുന്നു. ഇത് തന്നെയാണ് എർദോഗാൻ പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ഇത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത് ചെയ്തില്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നു? എന്താ ഉറപ്പുള്ളത്? ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വർഗീയവാദി എന്ന് പറയും. ഇത് പറയുന്നവൻ വർഗീയവാദിയാണ്, വർഗീയവാദിയാണെന്ന്. പക്ഷേ ഇത് വർഗീയവാദമൊന്നുമല്ല. നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ, ഈ കേരളത്തിനകത്തൊക്കെ നമ്മൾ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളുണ്ട്, ഇതിനെതിരെ പൊരുതേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു ഇത് മറ്റു മതം പോലെയല്ല. ഇത് മറ്റു മതങ്ങൾ തമ്മിലുള്ള ക്ലാഷുകൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരി, ഞാൻ സമ്മതിക്കുന്നു, അത് വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ വരുന്നതാണ്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല. ഇത് ഇത് അവരെ ഒരു വിധത്തിൽ എതിർത്തില്ലെങ്കിൽ പോലും അവരെയൊക്കെ കീഴടക്കിക്കൊണ്ട് മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന ആ കൽപ്പന അതിനകത്തുള്ള കാലത്തോളം, അത്തരം ഹദീസുകൾ അതിനകത്തുള്ള കാലത്തോളം അവരെ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ അവരതൊന്നും ചെയ്തില്ല എന്ന് വരും. പക്ഷെ ദുർബലമായ അവസ്ഥയിൽ എന്നും ഇരിക്കണമെന്നില്ലല്ലോ. നാളെ അവർക്ക് ആധിപത്യം കിട്ടുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ സ്ഥിതി ഇവിടെ മോശമായിരിക്കും. അന്നേരം നമ്മളെ സുഹൃത്തുക്കളായിരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് ആർക്കും നമുക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിശ്വാസികളുമായി കൂട്ടുകൂടരുന്ന് ഖുർആനിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് അങ്ങനെ കൂട്ടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തട്ടുന്ന അവനെയാണ്. കാരണം ഈ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വിശ്വാസം തൊണ്ടക്കുഴി വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് അവൻ്റെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല. അവൻ്റെ വിശ്വാസം തൊണ്ടക്കുഴി വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു കപട വിശ്വാസികളാണ്, അവരെ നിങ്ങൾ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയണമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു മുസ്ലിം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇവൻ അവിശ്വാസികളുമായിട്ട് കൂട്ടുകൂടി നടക്കണം, ഇവൻ്റെ വിശ്വാസം തൊണ്ടക്കുഴി വരെ എത്തിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് അവനെ കൊന്നുകളയും. ഇത് ഈ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ഈ കാശ്മീരിൽ അവിടുത്തെ പണ്ഡിറ്റുകളോട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ ഈ ആണുങ്ങളോടൊക്കെ അവിടുന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ പോകണം, അത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്നവരെയൊക്കെ വിടിവെച്ച് കൊന്നുകളയെന്നും പറഞ്ഞുകൊണ്ട് ആ ബാങ്കുകളിലൊക്കെ ഇത് അവർ അവിടെ ബാങ്ക് സോറി ബാങ്കുകളല്ല അവരെ പള്ളിയിലെ ഉച്ചഭാഷണിയിലൂടെയൊക്കെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ആ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് മുസ്ലിം സ്നേഹിതന്മാരുണ്ടായിരുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇഷ്ടംപോലെ മുസ്ലിം സ്നേഹിതന്മാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും ആയ തുറക്കാൻ പറ്റില്ല, കാരണം തുറന്ന് അവരെ കൊല്ലും ആദ്യം. അപ്പോൾ ഈ ഒരു സ്ഥിതിയുണ്ട്. ഇത് പ്രമാണത്തിനുള്ളത് ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. അതേസമയം ഇപ്പോൾ ഒരു ക്രിസ്ത്യാനികൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അതിക്രമം കാണിച്ചാൽ മറ്റ് ക്രിസ്ത്യാനികൾക്ക് ഒന്നും അതിനെ എതിർക്കാം, കാരണം അവൻ്റെ പ്രമാണത്തിൽ ഇങ്ങനെ എതിർക്കാം, ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ, അതിക്രമം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ പ്രമാണത്തിന് വിരുദ്ധമായിട്ടല്ല അവൻ വരുന്നത്. അവൻ വന്ന് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് അവന് പറയാം. അല്ലെങ്കിൽ ഒരു ഹിന്ദു മതക്കാരനോ ബുദ്ധു മതക്കാരനോ സിഖ് ഏത് കൂട്ടർക്കും ഒന്ന് പറയാം. പക്ഷെ ഒരു മുസ്ലിമിന് വന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നീ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ ആദ്യം തട്ടിക്കളയും. അപ്പോൾ അവർ ജീവനെ കൊതികളുണ്ട്, അവർ മിണ്ടുകയില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർ മിണ്ടുകയില്ല. അപ്പം നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെതിരെ ജാഗ്രതയോടുകൂടെ ഇരിക്കണം എന്നുള്ളതാണ്. ഈ ഐഡിയോളജി ഇങ്ങനെയുള്ളതാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു സ്പിരിച്വാലിറ്റി അല്ല, ഒരു ആത്മീയതയല്ല ഇത് മുന്നോട്ട് വയ്ക്കുന്നത്, മറിച്ച് പക്കാ രാഷ്ട്രീയമാണ്. എല്ലാത്തിനെയും അടക്കി ഭരിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്, ആ ഒരു സംഗതിയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെതിരെ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ തെറിവിളിയും ഈ വർഗീയവാദി ചാപ്പയും ഇതൊക്കെ കിട്ടിയിട്ടും പിന്നെയും പിന്നെയും നമ്മൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതിനെ പ്രീണിപ്പിച്ച് നിർത്താൻ മത്സരിക്കുന്ന ഇടതന്മാരായാലും വലതന്മാരായാലും നാളെ ഇതിന് വില കൊടുക്കേണ്ടി വരും. അവർ കേരളത്തോട് ചെയ്യുന്നത് മഹാദ്രോഹമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ദൈവം അനുവദിക്കുന്ന ചർച്ചയിലേക്ക് കടക്കാം. അതെ, ഹലോ ശ്രീ പീറ്റർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീറ്ററിനെന്തെല്ലാം സംസാരിക്കാറുണ്ടോ അല്ലെന്ന് ചോദിക്കാറുണ്ടോ? ഹലോ, നമുക്ക് ശ്രീ പ്രകാശിലേക്ക്. പ്രകാശ്, ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കാമോ? അനിൽകുമാറിന്റെ ബ്രദറിനോട് ചോദ്യമുള്ളത്, ഇപ്പൊ ഇത് സിഡ്നി റൂമായിട്ടാണ് കണക്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ഇന്തോനേഷ്യയില് അവർ ഈസ്റ്റ് ടിമോർ അവര് വേറെ സമാധാനപരമായിട്ട് വലിയ സമാധാനം ഉണ്ടായിരുന്നാലും ഒരുവിധം ഡീസെന്റ് ആയ ലെവലിൽ അവർ വിട്ടുപോയി. അപ്പം ഇതുപോലെ ഇനി ഈ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഇനി അടുത്ത് പുതിയ വേറെ രാജ്യങ്ങളോ അതുപോലെ ഇതേപോലെ ഈ ഭരണത്തിൽ നിന്ന് ഇവന്മാരുടെ ഭരണത്തിന് കീഴിൽ നിന്ന് മാറി വേറെ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട്. എന്റെ ചോദ്യം ഇതാണ്. താങ്ക് യു. അല്ല, ഇന്തോനേഷ്യയിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് ഈ സമീപഭാവിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഈസ്റ്റ് ടിമോർ, അവര് വേറൊരു രാജ്യമായിട്ട് വിട്ടുപോയി. അപ്പൊ അതുപോലെ ഇനി കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉദാഹരണം ഇറാൻ അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ വേറെ വല്ല രാജ്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടോ എന്ന് കാണുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കേട്ടല്ലോ, മനസ്സിലായി മനസ്സിലായി.
ഇറാനിൽ അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അവിടെ ശക്തമായിട്ടുള്ള ഈ അടിച്ചമർത്തുന്നതിന് അതിനെക്കുറിച്ച് പുറംലോകം എന്ത് ചിന്തിക്കുമോ എന്ന് അങ്ങനെ അങ്ങനെ കരുതുന്ന ഒരു ഭരണകൂടമൊന്നും അല്ല ഇറാഖിലായാലും അല്ല ഇറാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഉള്ളത്. എന്നാൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഏത് കാരണം കൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഇത് മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് പോലും അറിയാതിരുന്ന മുഹമ്മദിനെ കുറിച്ചും അതുപോലെ ഇത് മതം നമ്മൾ ചിന്തിച്ച പോലെ കേവലം ഒരു മതമല്ല, ഇത് ഇങ്ങനെ മറ്റുള്ളവരെ അതിക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ഇതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ധാരാളം ആളുകൾ ഇസ്ലാം മതം വിടുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതം വിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണക്ക് നോക്കിയാൽ അത് ഇസ്ലാം മതത്തിനകത്തുനിന്നാണ് അത് പോകുന്നത്. ഇന്ത്യയിലും അത് അങ്ങനെ തന്നെയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രധാന കാരണം അല്ല ഒറ്റ കാരണമുള്ളത്, സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തലമുറ അല്ലെങ്കിലും ഈ ഇപ്പം ഈ വിടുന്ന ഇതധികം ചെറുപ്പക്കാരാണ് വിടുന്നത്. ഈ ചെറുപ്പക്കാരൊക്കെയാണല്ലോ ഇനി ഭാവിയിൽ വളർന്നിട്ട് അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും മറ്റുകളൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത തലമുറ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇതായിട്ട് ഇപ്പം തന്നെ സൗദി അറേബ്യ തന്നെ മാറാണ്ട് നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്ന് MBS ഇപ്പം എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വിട്ടുപോയെന്ന് വരാം. അതായത് മുസ്ലിങ്ങളായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഒരു വശത്തും അത് പുറമേ അത് വിട്ടിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വരുമ്പോൾ വേറെയൊക്കെ ആയിട്ട് വന്നേക്കും. അത് കാലം പിടിക്കും, ഇപ്പം പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. ശ്രീ ഹഡ്സൺ സംസാരിക്കും. ആ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അനിൽ പാസ്റ്റിൻ്റെ വളരെ സുദീർഘമായിട്ടുള്ള ഒരു സ്പീച്ചാണ് കേട്ടത്. അദ്ദേഹം അതിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അപകടത്തെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ ഭീഷണി തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം, അതിൽ തർക്കമൊന്നുമില്ല. ഇത് ഞാൻ നോക്കിക്കാണുന്നത് ഇത് സെക്കൻഡ് വേൾഡ് വാർ 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നതിന് മുൻപുള്ള ലോകവും അതിനുശേഷമുള്ള ലോകവും 90 വരെ 1945 to 1990 വരെ ഉള്ള ലോകവും പിന്നെ 1990 ശേഷമുള്ളൊരു ലോകവും അങ്ങനെയാണ് ഞാൻ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1945 ഈ സെക്കൻഡ് വേൾഡ് വാറിന് മുന്നേ ലോകം മുഴുവൻ മതരാഷ്ട്രീയം തന്നെയായിരുന്നു. മതം അന്ന് ഗവൺമെൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടത്തേക്ക് സർക്കാരിന് ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ പോലും രാജഭരണമായിരുന്നെങ്കിലും ഈ രാജാക്കന്മാരെയൊക്കെ ഭരിച്ചത് അവിടുത്തെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന പല ഇതും തന്നെയായിരുന്നു. ലോകം മുഴുവൻ അത് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകം മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കത്തോലിക്ക പുരോഹിതരുടെയും മറ്റുമൊക്കെ കത്തോലിക്ക സാമ്രാജ്യവും മറ്റുമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത്തരം ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായത് പിന്നെ 1945 ശേഷം ഇത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകം രണ്ട് ചേരിയായിട്ട് മാറുകയും സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരിയുമായിട്ട് മാറിയപ്പോൾ ലോകം കുറേ കൂടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോകം കുറേ കൂടെ രാഷ്ട്രീയവൽക്കരിക്കുക മാത്രമല്ല കുറേ കൂടെ സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം ലോകം കംപ്ലീറ്റ് ആയിട്ട് അറിയപ്പെടുകയും അതിനെ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളത്. ഈ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ മതരാഷ്ട്രീയം ഇപ്പോൾ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം പോലും ഈ 1945 to 1990 വരെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് വ്യക്തമായിട്ടൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ ചില ലഹളകൾ ചെറിയ ഈ പ്രാദേശികമായിട്ടുള്ള ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലാതെ ഒരു ഒരു ഇൻ്റർനാഷണൽ ഇതിൽ വരുന്ന ഒരു വർഗീയ സ്വഭാവം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വഭാവം അതിനൊന്നും ഇല്ലായിരുന്നു ഏകദേശം 1945 to 1990 വരെയും. സോവിയറ്റ് ചേരിത്തെ തകർന്നതോടുകൂടിയാണ് വീണ്ടും ഒരു പാൻ ഇസ്ലാം രൂപം കൊള്ളുകയും ഒരു അപകടകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലും ഇത് ഈ ഹിന്ദു വർഗീയത ഒക്കെ വളരുകയും ഈ ബാബറി മസ്ജിദ് ഒക്കെ തകർക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം തന്നെയാണ് ഈ വർഗീയത ഇത്രത്തോളം വളരുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പാൻ ഇസ്ലാം ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ അപകടമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ഇപ്പോൾ കർണാടകയിലൊക്കെ കണ്ട ഈ ക്രിസ്ത്യൻ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഇന്ത്യയിൽ 2% മാത്രമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. അവർക്ക് നേരെ ഉണ്ടായ വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണം, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു രീതിയിലോട്ട് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ക്ലബ് ഹൗസിലൊക്കെ തന്നെ ഒരു ക്രിസ്ത്യൻ ഒരു ശബ്ദം അവിടെ നമ്മൾ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചാൽ തന്നെ ആരെങ്കിലും
ഇപ്പൊ ഞാനായിരുന്നാലോ അനിൽ പാസ്റ്റർ ആയിരുന്നാലോ മറ്റാരെങ്കിലും അവിടെ ഒരു ക്രിസ്ത്യൻ ശബ്ദം വരാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഒരു സംഘപരിവാർ ശക്തി ഇവിടെ വളർന്നു കഴിഞ്ഞു. അവരെയൊക്കെ അടിച്ചമർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. അപ്പൊ ഇത് ഇതിനൊരു പരിഹാരമായിട്ട് കാണുന്ന ഞാൻ കാണുന്നത് ഇവിടെ മത ചിന്തകളുടെ ഒന്നിക്കലല്ല. ഇവിടെ കുറെ ക്രിസ്ത്യാനി 2% മാത്രമുള്ള ക്രിസ്ത്യാനികൾ സംഘടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വെറും 18% മറ്റോ ഉള്ള മുസ്ലിങ്ങൾ മാത്രം സംഘടിച്ചത് കൊണ്ടോ അല്ലെ അങ്ങനെയൊന്നും ഇതിനെയൊന്നും എതിർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ സെക്യുലർ രാഷ്ട്രീയം എല്ലാവരും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ നമ്മളുടെ സമൂഹത്തിന് രാഷ്ട്രീയവൽക്കരിക്കുക സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ സെക്യുലർ വൽക്കരിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരിഹാരമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു. താങ്ക് യു ശ്രീ ഹഡ്സൺ. ശ്രീ ജി ടിയിലേക്ക് വാ. ജി ടി. ആ താങ്ക് യു. നമ്മുടെ അനിൽകുമാർ സാർ പറഞ്ഞ നീണ്ട പ്രഭാഷണം ഞാൻ ശ്രദ്ധിക്കാനിടയായി. ഓക്കെ, നമ്മുടെ വിഷയം പൊളിറ്റിക്കൽ ഇസ്ലാം. ഓക്കെ, പൊളിറ്റിക്കൽ ഇസ്ലാം കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. കുറ്റപ്പെടുത്താതെ എല്ലാവരും സമ്മതം നൽകുന്നതാണ്. സംസാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനിടയായി. ഓക്കെ, വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഓക്കെ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് വന്ന ഒരു മൂവ്മെൻറ്റ്സായ ഇസ്ലാമിനെ കുറിച്ചും അവരുടെ ഐഡിയോളജിയെക്കുറിച്ചും അവർ മുന്നോട്ട് വയ്ക്കുന്ന മത തീവ്രവാദത്തെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം വളരെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് ഹദീസുകൾ എടുത്തുകൊണ്ട് പറയാനും എടുക്കാനും ഒക്കെ വളരെ സുദീർഘമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അദ്ദേഹം വളരെ സത്യസന്ധതയോടുകൂടി നല്ല മനസ്സാക്ഷിയെ നിലനിർത്തിക്കൊണ്ടും ആണിത് സംസാരിക്കുന്നതെങ്കിൽ മറ്റ് വെറുതെ ഒരു മതവിദ്വേഷമോ അല്ലെങ്കിൽ മറ്റൊരു മതങ്ങളെ കടന്നാക്രമിക്കാനുള്ള ഒരു എന്താ പറയുന്നത് മുൻവിധിയോ അല്ലാതെ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ഒരു ദൈവികതയും സ്നേഹത്തിൻ്റെ ഭാഷയിലുമാണ് സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നത്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ ബൈബിളിലെ പഴയ നിയമ ഉപദേശങ്ങൾ, മോശയുടെ പ്രമാണങ്ങൾ, അത് ഇതിൻ്റെ ഇതിനേക്കാളും അതിദാരുണവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പം നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും അവർ പണിയപ്പെടാത്ത വീടുകളും ഒക്കെ യഹോവ ഈ യഹൂദന്മാർക്ക് കൊടുക്കുന്നു. മറ്റുള്ള ജാതികളുടേതെല്ലാം എടുത്തുകൊണ്ട് ചുറ്റുപാടുമുള്ള 7 ജാതികളെ കൊന്നൊടുക്കി അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും മൃഗങ്ങളെയും എല്ലാം കൊന്നൊടുക്കി ഉന്മൂലനാശം ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ ഇമേജും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ജൂഡായിസം അല്ലെ സയോണിസ്റ്റ് മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഇന്ന് ഇവിടെ പറയുന്ന ശ്രീ അനിൽ അനിലയ്യപ്പൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ്റെ വിശ്വാസമനുസരിച്ച് ത്രിത്വത്തിൽ ഒന്നാമനായ പിതാവ് എന്ന് പറയുന്ന യഹോവയാണ് ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ദാരുണമായിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുന്നത് എന്ന് ഉള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് മുന്നോട്ട് വയ്ക്കാനുള്ള ആശയം ചോദ്യം. കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രമാണങ്ങളെ ഇതുപോലെ പഠിക്കാനും പഠിപ്പിക്കാനും ഇതേ ആ വരികൾക്കിടയിൽ കൂടി വായിച്ചുകൊണ്ട് ധാർമ്മികമായിട്ട് കൃത്യമായിട്ട് ഉള്ള ഒരു അവലോകനം നടത്തുവാനും കാര്യം പക്ഷം പിടിക്കാതെ ദുർവ്യാഖ്യാനം ചെയ്യാതെ ഇപ്പം ഈ ഹദീസുകളും ഖുറാനും എങ്ങനെ അദ്ദേഹം പഠിപ്പിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതേ വായന ബൈബിളിലെ പഴയ നിയമത്തെ ഒന്ന് വായിച്ച് പഠിച്ച് ചർച്ച ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി പ്രതി ഹലോ ഹലോ കേൾക്കാം ബ്രദറെ പറഞ്ഞു. ഇവിടെ പക്ഷെ ഞാൻ ഞെക്കിയിട്ട് ഇത് മ്യൂട്ട് മാറുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം പറഞ്ഞു. ആ ഓക്കെ, ഇപ്പൊ മ്യൂട്ടായി. പിന്നെ മ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ.
ഒറ്റ പ്രാവശ്യമേ ഇത് ക്ലിക്ക് ചെയ്യാവോ പ്ലീസ്? ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് വിട്ടാ മതി. ആ ഇപ്പൊ ഓക്കെ ഓക്കെ, ഇനിയും ക്ലിക്ക് ചെയ്യണ്ട. ഇനി പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ്, എനിക്കറിയുമായിരുന്നത് വരുമെന്ന്. ഞാൻ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാനാണ്, ഞാൻ അതാണ് സംസാരിച്ചത്. പക്ഷേ എനിക്കറിയാം തീർച്ചയായിട്ടും ബൈബിളിനെതിരെയുള്ള ഇങ്ങനെ വരുമെന്നുള്ളത്. ഇവിടെ ഈ വാദം, അതായത് ഈ വാദത്തിൻ്റെ പൊള്ളത്തര ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, ഇത് ഇസ്ലാം എന്ന് പറഞ്ഞ് കേവലം 1400 വർഷമായിട്ടുള്ളൂ ലോകത്തുണ്ടായിട്ട്. എന്നാൽ ഈ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും പിന്നീട് യോശുവയുടെ നേതൃത്വത്തിൽ അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ഭൂമിയായ കനാനിൽ കുടിയേറി ഒരു രാജ്യമായി തീരുകയും ചെയ്തത് 3500 മുമ്പാണ്. അതായത് BC 1500 ഇത് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഇന്ന് വരേക്കും ഇന്ത്യയിൽ ഇവർ ഇസ്രായേൽ ഇന്ത്യയിൽ പോട്ടെ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് പോലും ഇസ്രായേൽ സൈന്യം എത്തിയിട്ടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ഇതൊന്ന് മനസ്സിലാക്കണം. 1500 മുമ്പുള്ള ആ സാധനം, അതിൻ്റെ സ്ഥാപകൻ്റെ മരണം നടന്ന് ഈ പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരനായ RC മജുംദാർ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ volume 3 page 167 പറയുന്നത്, ഖലീഫ ഉമർ അധികാരത്തിലെത്തിയപ്പോൾ AD 637 ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 3 നാവിക വ്യൂഹത്തെ അയച്ചിരുന്നെന്നും അതിലൊന്ന് മുംബൈക്കടുത്തുള്ള താനെ വരെ എത്തിയിരുന്നെന്നുമാണ്. അതായത് ഈ മുഹമ്മദ് മരിച്ചു വെറും 5 കൊല്ലത്തിനുള്ളിൽ, അദ്ദേഹം 633 മരിക്കുന്നത്, 633 ഏതായാലും 637 ആയി കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് മുസ്ലിം സൈന്യം വന്നു. എന്നാൽ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, ഇത് അക്രമകാരികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ രാജ്യം, അതുണ്ടായി കഴിഞ്ഞിട്ട് 3500 ഉണ്ടായിട്ട് വന്നിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ദാവീദിൻ്റെ കാലത്താണ് ആ രാജ്യം വിസ്തൃതി പ്രാപിക്കുന്നത്. ആ സമയത്ത് പോലും അവർ ആ പറഞ്ഞ, അതായത് ദൈവം അവർക്ക് കൊടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന അതിർത്തിക്ക് അതിൻ്റെ പുറത്തേക്ക് പോയിട്ടില്ല, അതുപോലെ അവർ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് പോലെ യഹോവ മറ്റുള്ളവരെയൊക്കെ കൊല്ലാനും ഇത് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ യഹൂദന്മാരെ ഉണ്ടാവുകയുള്ളായിരുന്നു. അവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, തലയുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അവർ ആ പ്രദേശം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിൽ നിർത്തിയിട്ടുമുണ്ട് അത്. അപ്പോൾ അങ്ങനെയുള്ളതല്ല. അപ്പോൾ പിന്നെ ബൈബിളിൽ എന്തുകൊണ്ട് ഇങ്ങനെ കൽപ്പന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കൃത്യമായിട്ട് ബൈബിൾ തന്നെ ഉത്തരം പറയുന്നുണ്ട്. ദൈവം അവിടെ ന്യായവിധി നടത്തുകയാണെന്ന് പറയുന്നു. അതായത് ഈ ആ ജനത ചെയ്തിരുന്ന തിന്മകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, അവിടെ കനാനിലുള്ള 10 ജനതയുണ്ട്, പിന്നീട് അബ്രഹാമിൻ്റെ കാലത്ത് 10 ജനതയും, അത് കഴിഞ്ഞ് പിന്നീട് മോശയുടെ കാലമാകുമ്പോൾ 3 ജനത ഇല്ലാതായിപ്പോയി, ബാക്കി അപ്പോൾ 7 ജനതയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ജനത ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അക്കമിട്ട് പറയുന്നുണ്ട്. ലേവ്യപുസ്തകം 18:20 ഒക്കെ വായിച്ചു കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. അതുകൊണ്ട് ആ തിന്മ ആ മ്ലേച്ഛത അവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവരുടെ മേൽ ന്യായവിധി നടത്തുന്നു, അവരെ ദേശം പുറന്തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഇത് നിങ്ങളെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ, ദൈവം അതിനു മുമ്പേ ന്യായവിധി നടത്തിയ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. നോഹയുടെ കാലത്ത് ജലപ്രളയം വരുത്തിയെന്ന് പറഞ്ഞു, വെള്ളം കൊണ്ട് ന്യായവിധി നടത്തിയതും, പിന്നെ അബ്രഹാമിൻ്റെ കാലത്ത് തീയും ഗന്ധകവും ഇറക്കി സോദോം ഗൊമോറ എന്ന് പറയുന്ന പ്രദേശത്ത് ന്യായവിധി നടത്തിയതും പറയുന്നുണ്ട്. എന്നാൽ ഈ മൂന്നാമത്തേതായിട്ട് ഈ വരുമ്പോൾ ഇസ്രായേൽ കനാനിലേക്ക് വരുന്ന സമയത്ത് കനാനിയുടെ മേൽ ന്യായവിധി നടത്താൻ ഇസ്രായേൽ ജനത്തെ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവരുപയോഗിക്കുന്നുള്ളത്, അതും പറയുന്നുണ്ട് നിങ്ങളിത് കണ്ട് ഭയപ്പെടണം, നാളെ നിങ്ങൾ ഇതേ തിന്മ ചെയ്യുകയാണെങ്കിൽ യഹോവ നിങ്ങളോടും ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് എന്ന് പറയുന്നുണ്ട്. ഈ പിന്നീട് ഇസ്രായേൽ ജനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനം ഈ തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പിന്നീട് വിഭജിച്ച് 2 രാജ്യങ്ങളാകും, ഒന്ന് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വടക്കേ രാജ്യം, 2 ഗോത്രങ്ങളുള്ള തെക്കേ രാജ്യം. ഈ വടക്കേ രാജ്യത്തും തെക്കേ രാജ്യത്തും ഒരുപോലെ തിന്മ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, കനാനിയുടേതുപോലെയുള്ള മ്ലേച്ഛ പ്രവൃത്തികളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ആദ്യം ദൈവം ഇസ്രായേലിനെയാണ് ഒഴിവാക്കി വിടുന്നത്. അവിടുന്ന് ഇസ്രായേലിന് നേരെ അശൂര്യരെ വരുത്തും, അസീറിയക്കാർ വരും.
അവർ വന്ന് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും, അടിമകളായി പിടിച്ചുകൊണ്ട് പോകും. അന്ന് ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതരായി പോയവരാണ് ആ പത്ത് ഗോത്രങ്ങളിൽ നിന്ന് ചിലതിനെയൊക്കെ. ഇപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഡി എൻ എ ടെസ്റ്റും മറ്റുമൊക്കെ നടത്തിയിട്ട് ഈ ഗോത്രത്തിൻ്റെ ആൾക്കാരെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചോ ആറോ ഗോത്രത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാനുണ്ട്. അന്ന് പോയതാണ്, ദൈവത്തെ ചെയ്തു ന്യായവിധി നടത്തി. ഇതേ യഹൂദരോടും പറഞ്ഞിരുന്നു, ഇതേപോലെ തന്നെ തെക്കേ രാജ്യമായി യഹൂദിയോട് പറഞ്ഞു, അവരെ കണ്ടുപഠിക്കുക, അവർക്ക് അവരെ ഞാൻ അവരോട് അവരുടെ മേലെ ന്യായവിധി നടത്തി, നീ കണ്ടുവോ, നീ അതുപോലെ നടന്നാൽ നിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അവരങ്ങനെ തന്നെ നടന്നു. ദൈവം എന്ത് ചെയ്തു, നെബുക്കദ്നേസർ എന്ന് പറയുന്ന ബാബിലോണിയൻ ചക്രവർത്തിനെ വരുത്തി, അവർ വളർത്തി ഇവരുടെ ആലയമൊക്കെ, ദൈവാലയം വലിയ കാര്യമായിട്ട്. അത് ദൈവം പറയുന്നുണ്ട്, നിന്റെ കണ്ണിൻ്റെ ആനന്ദമായിരിക്കുന്ന ഈ ആലയം ഞാൻ ഇടിച്ചു പൊടിച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നെബുക്കദ്നേസർ വന്ന് അത് മുഴുവൻ തകർത്ത് കളഞ്ഞ് ആലയമൊക്കെ അങ്ങ് ചുട്ട് കത്തിച്ച് കളഞ്ഞ് അവിടെയുള്ള വലിയ പ്രമാണിമാരുടെയൊക്കെ കണ്ണുകളൊക്കെ കുത്തി പൊട്ടിച്ച് അടിമകളാക്കിയിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി. ഈ എളിയവരായ ആൾക്കാരെ മാത്രം അവിടെ നിർത്തി, ബാക്കിയുള്ളവരെ കൊണ്ടുപോയി. പിന്നീട് ദൈവ അബ്രഹാമിനോ ദാവീദിനോട് ചെയ്ത വാഗ്ദാനത്തെ ഓർത്തിട്ട് 70 വർഷം കഴിയുന്നതിന് ശേഷം അവരെ പിന്നെ കുറച്ച് പേരെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു ഇതാക്കും. അതിൽ നിന്ന് ഉണ്ടായതാണ് ഇന്നത്തെ യഹൂദന്മാർ. ഇപ്പോൾ പറഞ്ഞു വന്നത്, ദൈവം മുഖപക്ഷം കൂടാതെ ന്യായവിധി നടത്തുകയാണ്. ഈ ഇവർ കനാന്യർ ഇതുപോലെയുള്ള ശിശുബലി അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് ആദിജാതന്മാരെയൊക്കെ അങ്ങ് കൊണ്ടുപോയിട്ട് ഈ ഓരോരോ വിഗ്രഹങ്ങളുടെ മുമ്പാകെ അർപ്പിക്കുന്നതും മറ്റുമൊക്കെ സർവ്വസാധാരണമായിരുന്ന ആ കാലത്ത് അതിനെതിരായിട്ടാണ് ദൈവം ന്യായവിധി നടത്തുന്നത്. അതേ പാപം ഇസ്രായേൽ ചെയ്തപ്പോൾ ഇസ്രായേലിൻ്റെ മേലെ ന്യായവിധി നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മതം മാറ്റാൻ വേണ്ടിയിട്ട് കൊല്ലാൻ പറഞ്ഞ അള്ളാഹുവായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്? അള്ളാഹു കൊല്ലാൻ പറയുന്നത് ഇങ്ങനെ എൻ്റെ പേരൊന്നുമല്ല. ഒരുത്തനെ എത്ര ഡീസൻ്റ് ആയാലും ശരി, എത്ര ഇതായാലും അവൻ ഇസ്ലാം അല്ലെങ്കിൽ അവൻ അശുദ്ധനാണ്, അവനോ അവനോട് യുദ്ധം ചെയ്യണം, ഇതാണ് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല, അത് ആ പ്രദേശത്ത് മാത്രമാണ്. ആ പ്രദേശത്തുള്ള ആ ജനത അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പാപം ചെയ്തപ്പോൾ അവരുടെ മേലൊരു ന്യായവിധി നടത്തുന്നു. ന്യായവിധി നടത്തുമ്പോൾ തന്നെ അവർക്ക് ഇത് ഇസ്രായേലിനെ ഇത് കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് പ്രദേശത്തിൻ്റെ അളവ് തിരിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ പുറത്ത് ഞാൻ നിനക്ക് കാല് വയ്ക്കാൻ അവകാശം തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനതയ്ക്ക് രക്ഷപ്പെടാനുള്ള അവസരം എപ്പോഴും കൊടുക്കണം. അവർക്ക് ഓടി പുറത്തേക്ക് പോകാമായിരുന്നു, അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇതൊന്നുമില്ല. അപ്പോൾ ഈ വിധത്തിൽ ചെയ്തൊരു കാര്യം, അത് മുഖപക്ഷം കൂടാതെ ഇസ്രായേലിൻ്റെ നേരെയും ദൈവം ന്യായവിധി നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സംഗതി എടുത്തിട്ട് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ടാലിയാക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ആ സംഗതി അതുകൂടെ ഇതാകുന്നതല്ല. പിന്നെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ബൈബിളും അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറയാം. ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചയൊക്കെ ട്രൂത്ത് ഫൈറ്റേഴ്സിലും മറ്റുമൊക്കെ ഇത് ചെയ്യാം. ട്രൂത്ത് ഫൈറ്റേഴ്സിൽ ഇപ്പോൾ കുറച്ച് കൂടി ചർച്ചയുണ്ട്, എനിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും ആ വിഷയം സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കും. ഓക്കെ, അങ്ങ് പറഞ്ഞു. സംശയമുണ്ട്. ഓക്കെ, ഉസ്മാൻ ചോദിക്കും. ഉസ്മാൻ ചോദിക്കില്ല, അനിൽ സാർ പറഞ്ഞു. അപ്പോ യഹോവ അങ്ങനെ ന്യായവിധി നടപ്പിലാക്കി, എന്തിനാ ഈ മുല കുടിക്കുന്ന കുട്ടികളെയും കുട്ടികളെയും മൃഗങ്ങളെയും കൊന്നത്? അതെന്ന് പറയോ, അവരെന്ത് തെറ്റാ ചെയ്തത്? മുല കുടിക്കുന്ന കുട്ടികളും കുട്ടികളെയും കൊന്നത് എന്തിനാണ്? അതെന്ത് യഹോവയാ, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം തെറ്റ് ചെയ്ത ഇസ്രയേലിയരെ, അത് എത്രയാ, 400 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പക മനസ്സിൽ വെച്ചോണ്ട് നടന്നിട്ട്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ചെയ്ത്? എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് പറയൂ? പറയും, ഞാനത് കടലാസിൽ കുറിക്കും എന്ന് പറയപ്പെടുന്ന ഉസ്മാൻ വിത്ത് റഫറൻസ് സംസാരിക്കും, റഫറൻസ് വെച്ച് സംസാരിക്കും. എന്താ വേണ്ട, ഞാൻ ഇത്രേ ചോദിച്ചോളൂ. മുല കുടിക്കുന്ന കുട്ടികളെ റഫറൻസ്, ഇവിടെ സംസാരിച്ചത് റഫറൻസ് വെച്ചിട്ടാണ് ഉസ്മാനെ. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഓരോ കാര്യവും ഖുർആൻ ആയിക്കോട്ടെ, താങ്കൾ പറഞ്ഞോളൂ. ചരിത്ര പുസ്തകമാണ് ഞാൻ വെച്ചു. ഉസ്മാൻ റഫറൻസ് പറയൂ, ഉസ്മാൻ റഫറൻസ് പറയൂ, എന്നിട്ട് സംസാരിക്കേ.